അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക, നിങ്ങൾ എന്ത് വായിക്കണം? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഖറഉ നിങ്ങൾ വായിക്കണേ, ഫഖറഉ നിങ്ങൾ വായിക്കണേ, മാ തയസ്സറ മിനൽ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം, സാധ്യമാകുന്നിടത്തോളം നിങ്ങൾ വായിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിലെത്തോളം പത്രമാധ്യമങ്ങൾ വായിക്കുന്നവർ, ചാനലുകൾ കാണുന്നവർ, വിവിധമായ ലേഖനങ്ങൾ മാസികകൾ വായിക്കുന്നവർ, എല്ലാം വായിക്കുന്നവരാണ് നാം. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ വായനയുടെ വാതായനങ്ങളെ തുറക്കേണ്ട വായന എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചതെന്ന, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്ക മുക്കറമ എന്ന് പറയുന്ന ഈ വിശുദ്ധമായ ഇസ്ലാമിക് ലൈബ്രറിക്ക് എന്താണോ നാമകരണം ചെയ്യപ്പെടുക, ആ വിശുദ്ധമായ മക്ക പട്ടണത്തിന്റെ താഴ്വാരത്തിന്റെ മറുഭാഗത്ത് ധ്യാന നിമഗ്നനായിരിക്കുന്ന ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്ന ആകാശത്തിന്റെ മാലാഗതി ബിരീൽ അലൈഹി സ്വലാത്തു വസലാം അവതരിപ്പിച്ചു കൊടുത്ത 6600-ലധികം വരുന്ന ആയത്തുകളായി പരന്നു കിടക്കുന്ന ലോകത്തിന്റെ അറിവിന്റെ പുതിയ പുതിയ വാതായനങ്ങൾ ലോകത്ത് തുറന്നു കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്ന നിങ്ങൾ വായിക്കുമ്പോ, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ മാ തയസ്സറ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം, നിങ്ങൾ സാധ്യമാകുന്നിടത്തോളം അതിനെ വായിക്കണേ. എന്താണ് വായിക്കേണ്ടതെന്ന ചോദ്യത്തിന്റെ ഉത്തരം, വായിക്കേണ്ടത് ഖുർആനാണ്. എങ്ങനെയാണ് വായിക്കേണ്ടത്? എങ്ങനെയാണ് വായിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ മറുപടി പറയുന്നു, നീ വായിക്കേണ്ടത് എങ്ങനെയാണ്? ഇഖ്റഉ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റഉ വറബ്ബുകല്ല കറമുല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. ഇഖ്റഉ, നീ വായിക്കണം, ഇഖ്റഉ നീ വായിക്കണം. എന്താണ് നീ വായിക്കേണ്ടത്? എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പുതുവായനയുടെ പുതുവാതിലുകൾ തുറക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വായനയുടെ ആലസ്യത്തിന്റെ നടുവിലൂടെയുള്ള വായനയുടെ നടുവിൽ എന്തൊക്കെയാണ് വായിക്കേണ്ടതെന്നറിയാതെ ഇന്ന് വായനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധപതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ, പഴയകാലങ്ങളിൽ വീടിന്റെ മുറ്റത്തുള്ള കസേരയിൽ ചാരിയിരുന്ന് വായിക്കുന്ന അക്ഷരങ്ങൾ അച്ചടിച്ച പേപ്പറുകളാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ, ഇന്ന് ഈ ബുക്കുകൾ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. സൈബർ ലോകത്തിന്റെ വിദൂരമായ സാധ്യതകൾ ലോകത്തിന്റെ മുമ്പിൽ വായനയുടെ തുറങ്ങൾ കൊടുക്കുകയാണ്. ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ പോയി ക്ലിക്ക് ചെയ്താൽ ലോകത്തിന്റെ 10,000 ലൈബ്രറിയുടെ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്ന, അത് സ്ത്രീലമാണോ അസ്ത്രീലമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ പൊന്നുമോള് കിടന്നുറങ്ങുന്ന റൂമിന്റെ മറുഭാഗത്തിന്റെ ചുമരിന്റെ ഭാഗത്തിരുന്ന് എവിടേക്കാണ് ഇന്റർനെറ്റിന്റെ മൗസ് ക്ലിക്ക് ചെയ്യുന്നതെന്നറിയാതെ, ഏത് വായനയിലേക്കാണ് അവളെ കടന്നു പോകുന്നതെന്നറിയാതെ, എന്താണ് അവളെ വായിക്കുന്നതെന്നറിയാതെ മറുഭാഗത്ത് കിടന്നുറങ്ങുമ്പോ, രക്ഷിതാക്കളെ, ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച വേഗതയുടെ നടുവിൽ അറിയേണ്ടതുണ്ട് നാം എന്താണ് നാം വായിക്കേണ്ടത്. നമ്മുടെ മക്കൾ എന്താണ് വായിക്കേണ്ടത്? നമ്മുടെ തലമുറ എന്ത് വായിച്ചിട്ടാണ് പഠിച്ചു വരേണ്ടത്? ഒരു വലിയ ചിന്തയിലോട്ട് കടന്നു പോകാത്തടുത്തോളം കാലം ഇന്ന് ലോകം വായിക്കുന്നത് ശ്ലീലമാണോ അശ്ലീലമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആറ്റിങ്ങൽ നഗരത്തിലെ 7-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുമ്പോ അതിൽ നിന്ന് കിട്ടുന്നത് വായിക്കുന്ന കെമിസ്ട്രിയുടെ പുസ്തകമല്ല,
ബയോളജിയുടെ പുസ്തകമല്ല, മാത്തമാറ്റിക്സിന്റെ സൂത്രവാക്യങ്ങളല്ല, 70 നീല പുസ്തകങ്ങളാണ് പിടിക്കപ്പെടുന്നത്. 7 പഠിക്കുന്ന കുട്ടിയുടെ പുസ്തകത്തിന്റെ ഉള്ളില് നീല പുസ്തകങ്ങൾ കടന്നുകൂടുന്ന കാലം. എറണാകുളം ജില്ലയിൽ 7 പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ പുസ്തക സഞ്ചിക്കുള്ളിൽ വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ കുടിക്കാനുള്ള വെള്ളമല്ല, അവന് കുടിക്കാനുള്ള ബിയറാണ് കരുതിക്കൊണ്ടു പോകുന്നത്. 11 വയസ്സിൽ മദ്യപിക്കാൻ തുടങ്ങുന്ന കേരളത്തിന്റെ കൗമാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് പറയാൻ കഴിയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്നത് നല്ലതാണെന്ന്, അവർ വായിക്കുന്നത് ശ്ലീലമാണെന്ന്, അവർ വായിക്കുന്നത് ധർമ്മമാണെന്ന്, അവർ വായിക്കുന്നത് നന്മയാണെന്ന്? വായനയുടെ ലോകങ്ങൾ തുറന്നു കൊടുക്കുമ്പോ ഹാരി പോട്ടറിന്റെ സാങ്കല്പിക കഥകളല്ല, ജെ.കെ. റൗളിംഗിന്റെ ലേഖനങ്ങളല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ ആ വായന എന്തായിരിക്കണമെന്നറിയുമോ? വായിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സാക്ഷരതയുടെ മുദ്രാവാക്യവുമായി കടന്നു വന്ന അള്ളാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ വായിക്കണേ. അതെങ്ങനെയാണ് വായിക്കേണ്ടത്? ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ അല്ലാഹുടെ നാമത്തിൽ വായിക്കണം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നാമത്തിലല്ലാടെയുള്ള വായന അത് വ്യർത്ഥമാണ്, അത് ലോകത്ത് ധാർമ്മികതയുടെ വഴി തുറന്നു തരികയില്ല. അള്ളാഹുവാണ് പറയുന്നത് വായിക്കുമ്പോൾ റബ്ബിന്റെ നാമത്തിൽ വായിക്കണേ. അള്ളാഹന്റെ നാമം പറഞ്ഞ് വായിക്കാൻ കഴിയാത്ത വായന, ആ വായന അധാർമ്മികതയുടെ വായനയാണെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറഞ്ഞു വായിക്കേണ്ടത് ഏതാ? ഖുർആൻ വായിക്കണം. എങ്ങനെ വായിക്കണം? അള്ളാഹു വെറുതെ അല്ലല്ലോ പറഞ്ഞു, ഇഖ്റാ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കണം എന്നല്ലേ ആദ്യത്തെ ആയത്ത് ഇറങ്ങിയത്. എന്നിട്ട് അല്ല പറഞ്ഞ എന്താ? ഏത് റബ്ബിന്റെ നാമത്തിൽ? അല്ലദീ ഖലഖ, നിന്നെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു വായനയിലൂടെ ഒരു പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ആ വായനയിലൂടെ നിന്റെ സിട്ടാബിനെ കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വായന പ്രയോജനമില്ലാത്ത വായനയാണ്. ഏത് വായിച്ചാലും ആ വായനയുടെ ഇടയിലൂടെ നിന്റെ അള്ളാഹുവിനെ കണ്ടെത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വായന, എന്റെ പൊന്നു സഹോദരങ്ങളെ, നീ രണ്ടാമത് ഒന്നുകൂടി വായിക്കേണ്ടി വരും. ആവർത്തിച്ച് വായിക്കണം. എവിടെ? വായന ഭൂമിയിൽ മാത്രമല്ല, പരലോകത്തും വായനയുണ്ട്. ആ വായന എന്താന്ന് ഇൻഷാല്ലാ ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് അള്ളാഹുവെ നാളെ പരലോകത്തന്നെ നിർത്തി നീ വല്ലാതെ വായിപ്പിക്കല്ലേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ, നീ അള്ളാഹുവിന്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച അള്ളാഹുടെ നാമത്തിൽ വായിക്ക്. എന്ത് വായിച്ചാലും അള്ളാഹനെ കണ്ടെത്തണം. അള്ളാഹനെ കണ്ടെത്താൻ വായിക്കണമെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം വായിക്കണം. കാരണം എന്താ? ഒരു സാധനം നീ വായിച്ചാൽ ആ വായിക്കുന്ന നീ മാത്രമേ അറിയുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ വായിച്ചാൽ അങ്ങനെയല്ല. അള്ളാഹിന്റെ ഖുർആൻ വായിച്ചാൽ അതിന് ഓതി എന്ന് നമ്മൾ പറഞ്ഞാലും വായിച്ചു എന്ന് നമ്മൾ പദം പറഞ്ഞാലും ആ വായന കേൾക്കാൻ വരുന്നവർ നീ മാത്രമല്ല, നീ വായിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വരും. അള്ളാഹുവിന്റെ മലക്കുകൾ വരും. കാരണം ഈ വായനയുടെ ആദ്യത്തെ മന്ത്രവുമായി വന്നത് തന്നെ മലക്കായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടാണ് ഈ വായനയെ കുറിച്ച് പറഞ്ഞു തന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സഹാബി വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബി ഖുർആൻ ഓതുകയാണ്. പാതിരാ സമയത്ത് ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതാ വീടിന്റെ പുറകുഭാഗത്ത് കെട്ടിയിട്ടിരുന്ന കുതിര കടന്ന് വല്ലാതെ അക്രമം കാണിക്കുന്നു. ആ കുതിര വല്ലാതെ കിടന്ന് ചാടുകയാണ്, വെപ്രാളം കാണിക്കുകയാണ്. ആ സഹാബി ഖുർആൻ പാരായണം നിർത്തി, കുതിരയും അതിന്റെ വെപ്രാളം നിർത്തി. വീണ്ടും ഓതുമ്പോൾ കുതിര കടന്ന് വല്ലാതെ വെപ്രാളം കാണിക്കുന്നു. ആ കുതിര അതിന്റെ മൂക്ക് കയറി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. രാവിലെ സുബഹി നമസ്കാരത്തിനെത്തുമ്പോ ആ സഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇന്നലെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതിയപ്പോ ആ സമയത്ത് എന്റെ കുതിര വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകന സഹാബിയോട് പറഞ്ഞു, സഹാബി, അള്ളാഹുവിന്റെ ഖുർആൻ നീ ഓതിയപ്പോ, ആ ഖുർആൻ നീ വായിച്ചപ്പോ, അല്ലാഹുവിന് നിന്റെ ഖുർആൻ നീ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ആകാശത്ത് നിന്ന് ആയിരക്കണക്കിന് മലക്കുകൾ നിന്റെ വീട്ടിലോട്ട് വന്നു. ആ മലക്കുകൾ നിന്റെ വീട്ടിൽ നിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ
കാതോർത്ത് നിന്നപ്പോ അല്ലാഹുവിന്റെ മലക്കുകളെ കണ്ടിട്ട് നിന്റെ കുതിര പേടിച്ചിട്ട് കയ്യും കാലും ഇട്ട് വല്ലാതെ ചലിപ്പിച്ചതാണ് എന്റെ പൊന്നു സഹാബി. എന്തേ നീ ആ ഖുർആൻ ഓതുന്നത് നിർത്തിക്കളഞ്ഞത്? എന്തേ നീ അത് നിർത്തിക്കളഞ്ഞത്? നിർത്താറ നീ പ്രഭാതം വരെ ആ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് മദീനയിലെ പ്രഭാതം മുഴുവനും മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നു. ഈ മദീന നഗരം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് നിറയുമായിരുന്നു. എന്തേ നീ ആ പാരായണം നിർത്തിക്കളഞ്ഞതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ വെച്ച് നാം ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ വീടിന്റെ വായനയ്ക്കൊരു മാറ്റമുണ്ടാകണം, നമ്മുടെ വായനാശീലങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. അല്ലാഹുവിന്റെ ഖുർആൻ എന്താണോ നമ്മോട് പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്തിനാ പെങ്ങളെ ഖുർആൻ അല്ലാത്ത മറ്റൊന്നിലേക്ക് നമ്മൾ തിരിയുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ഒരു ദിവസം മക്കയുടെ വഴിയോരത്തിലൂടെ നടന്നു പോകുമ്പോ ഏതോ പാതയുടെ ഓരത്ത് നിന്നിട്ട് തൗറാത്തിന്റെ ഒരു ചെറിയ കഷണം കടലാസ് കിട്ടി. തൗറാത്തിന്റെ ചെറിയ ഒരു കഷണം കടലാസ് കിട്ടി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ആ കടലാസ് വായിച്ചു നോക്കിയപ്പോൾ വല്ലാത്ത രസമാണ് അത് വായിക്കാൻ. അത് വായിച്ചപ്പോൾ എന്തോ ഒരു അനുഭൂതി പോലെ ആ കടലാസുമായി കീറിപ്പോയ തൗറാത്തിന്റെ കടലാസുമായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാൻഹു ഇലാ ഹളറത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് നടന്നു വന്നപ്പോൾ പാതയോരത്ത് കിടന്നൊരു കടലാസിന്റെ കഷണം കിട്ടി. ഇത് വായിക്കാൻ എന്തോ ഒരു രസമാണ് നബിയെ. ഇത് വായിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേകത പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ റളിയല്ലാഹു തആലാൻഹുവിന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അത്ര ഉമറേ, അല്ലാഹുവിന്റെ ഖുർആനിനേക്കാൾ ഇത് നിനക്ക് ആസ്വാദ്യകരമായി തോന്നിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെക്കാൾ നീ ഇതിനെ സ്വീകരിക്കുന്നുവോ? ഞെട്ടിത്തരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അത്ര ഇല്ല നബിയെ, റളിയാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണിത്, റളീനാ ബില്ലാഹി റബ്ബാ, എനിക്ക് റബ്ബായിട്ട് എന്റെ അല്ലാഹ് മതി, അല്ലാഹുവിന്റെ ഖുർആൻ എനിക്ക് മതി, പ്രവാചകരെ അങ്ങ് എനിക്ക് മതി, അതല്ലാത്ത മറ്റൊരു വായന എനിക്ക് വേണ്ട, അതല്ലാതെ മറ്റൊരു ചിന്ത എനിക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അതല്ലാത്തൊരു ചിന്തയിലോട്ട് കടന്നു തല്ലരുത്. നമ്മുടെ വീടുകളിൽ ഖുർആനിന്റെ വായന കൊണ്ട് മുഖരിതമാകാൻ ആ ഖുർആനിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കാൻ, അതുമായി ബന്ധപ്പെട്ട ചിന്താ ശകലങ്ങൾ ഒന്ന് വായിച്ചു നോക്കാൻ. ലോകത്തിൽ ആദ്യമായിട്ട് പുരോഗതിയുടെ പടപ്പുറപ്പാട്ട് പാടിയ ഒന്നുമറിയാതെ യൂപ്പട്ടീസ് നദിയുടെ തീരത്തുകൂടി ഞണ്ടും പെറുക്കി നടന്ന യൂറോപ്യന്മാരെ ലോകത്തിന്റെ കവാടങ്ങളിലോട്ട് കടത്തിക്കൊണ്ടുപോയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായതേ വായിക്കാവൂ. അതുമായിട്ടുള്ള നിന്റെ വായനയുടെ ലോകങ്ങൾ കടന്നു പോകാൻ കഴിയണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗാർഹിക ജോലികൾ കടിഞ്ഞിട്ട് എല്ലാം കടിഞ്ഞ ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് പൈങ്കിളി കഥകൾ വായിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളടച്ചിട്ട് വെക്കേഷന് വരുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് പൈങ്കിളി സാഹിത്യങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് രണ്ടു മാസം മുഴുവനും അവരെ വിനോദത്തിന്റെ മേഖലയിലോട്ട് കടത്തിക്കൊണ്ടുപോകുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു നാളെ നിന്നോട് ചോദിക്കും, നിന്റെ മക്കളോട് നീ എന്താണ് വായിക്കാൻ പറഞ്ഞത്, അവർക്ക് വായിക്കാൻ നീ എന്താണ് വാങ്ങിച്ചു കൊടുത്തത്, അവർക്ക് വാങ്ങിച്ചു കൊടുത്തത് എന്താണെന്ന് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് വായിപ്പിക്കുന്നത്? ഖുർആനിലെ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ ലൈബ്രറിയിലുണ്ട്. അല്ലാഹു ഖുർആനിൽ ഏതൊക്കെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് ആ പുസ്തകം നമ്മുടെ മക്കൾക്കൊന്ന് എടുത്ത് വായിപ്പിച്ചു കൊടുത്തത്ര പേരുണ്ട്. നമുക്കിതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ധാർമ്മികമായ ബാധ്യതയില്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ ഇത് പഠിപ്പിച്ചു കൊണ്ടുവരണ്ടേ? പക്ഷേ നിങ്ങൾ ഇവിടെ ഓർക്കണം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനൊരു മകളുണ്ടായിരുന്നു, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിവാഹം കഴിഞ്ഞു.
ഭർത്താവിന്റെ കൂടെ വേറൊരു വീട്ടിൽ താമസിക്കുകയാണ്. ആ സമയത്തും അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലോട്ട് പോകുമ്പോ ഫാത്തിമ റളിയല്ലാന്റെ വീട്ടിൽ പോയിട്ട് വാതിലി മുട്ടും. ഫാത്തിമ അഫ തുസല്ലിയാവാനി അന്തുമ, നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചോ? ആരാ ചോദിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് തന്റെ മകളെ വിവാഹം ചെയ്ത് വിട്ടിട്ട് മകളും മരുമകനും കൂടി കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലോട്ട് പോണ വഴിക്ക് വാപ്പ പോയി മോളുടെ വാതിലിൽ മുട്ടും, ഏയ് ഫാത്തിമ അവ തുസല്ലിയാവാനി അന്തുമ, നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചോ? ഏത് നിസ്കരിച്ചോ എന്നാ? സുബൈ നിസ്കരിച്ചോ എന്നല്ല, അതവര് മുടക്കൂല. ഫാത്തിമ കല്യാണത്തിന് മുമ്പ് നീ പതിവായിട്ട് തഹജ്ജുദ് മുടങ്ങാൻ നിസ്കരിക്കും, അത് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുമായിരുന്നു, നമ്മുടെ മക്കള് നമ്മുടെ കീഴിൽ നിൽക്കുമ്പോ നമുക്ക് ആ ചിന്തയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, നാളെ അള്ളാഹ് കയ്യിൽ തന്നിട്ട് പറയും വായിക്കടാ. വായന ഇവിടെ മാത്രമല്ല, ഇഖ്റാ ഖുർആനിൽ പറയുന്ന രണ്ട് പ്രാവശ്യമാണ്. ഇഖ്റാ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളൂ, ഇവിടെയും നിങ്ങൾ വായിക്കണം, പരലോകത്ത് നിങ്ങൾ വായിക്കണം. അള്ളാഹ് തരും, വായിക്കടാ വായിക്കടാ. ആ സമയത്ത് വായിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നന്നായിട്ടൊന്ന് കേൾക്കി, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അലി റളിയല്ലാഹു തരണ, അലി റളിയല്ലാഹുവിന് സുന്നത്ത് നോമ്പാണ്. അസറിന്റെ സമയം കഴിഞ്ഞു, നോമ്പ് തുറക്കാൻ വീട്ടിലൊന്നുമില്ല, പട്ടിണിയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നിന്റെ വാപ്പാടെ അടുക്കല് 5 ആടുകളെ ആരോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. നീ പോയിട്ട് നിന്റെ വാപ്പായോട് അതിൽ ഒരാടിനെ നമുക്ക് തരാൻ പറയണം, വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇന്ന് നമുക്ക് ആടിനെ വെട്ടി കറി വെച്ച് നമുക്ക് നോമ്പ് തുറക്കാം. ഫാത്തിമ അള്ളാഹ് നോക്കുമ്പോ ശരിയാണ്, അലി അള്ളാഹിന്റെ പട്ടിണിയിലാണ്, നോമ്പ് തുറക്കാൻ ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ട മകൾ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ പോയി 5 ആടിനെ കിട്ടിയിട്ടുണ്ട്, ഒരാടിനെ തരാൻ പറ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു നേരെ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ട പിതാവിരിക്കുകയാണ്. പൊന്നുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹു ചെന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചുറ്റും ഇങ്ങനെ മെല്ലെ മെല്ലെ വട്ടം ചുറ്റി നടക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ ഫാത്തിമ? കേക്കണ സഹോദരിമാരെ, എന്നിട്ട് മക്കളെ വളർത്ത്, അല്ലാതെ ഇങ്ങനെ നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം വളർത്തും, വളർത്തിയിട്ട് കെട്ടിച്ചു കൊണ്ടുപോയത് വല്ലവനും കെട്ടിച്ചുകൊണ്ടു. കണ്ണുനീരണിഞ്ഞു പോയ മാതാപിതാക്കൾ 10-16 വർഷം വരെ പെമ്മക്കളെ നോക്കി നോക്കി വളർത്തി 16 വർഷമാകുമ്പോൾ അവരെ കൈപിടിച്ചു കൊടുക്കാൻ ഭാഗ്യം കിട്ടാത്ത മാതാപിതാക്കൾ, ഒളിച്ചോട്ടങ്ങൾ സുസാധ്യമാവുന്നു. എവിടെ നിന്ന് ഇവർക്ക് ഇത് പഠിക്കപ്പെട്ടു? ചിന്തിക്കേണ്ടതുണ്ട്. പെൺമക്കളെ കുറിച്ച് വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്, ആൺകുട്ടികളെ കുറിച്ച്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഒരു മഹലിൽ അത്യാവശ്യമാണ്. നമ്മുടെ തലമുറകൾ അങ്ങനെ തന്നെ വളരേണ്ടതുണ്ട്. പള്ളി ഇമാമിയങ്ങളുടെയും മഹല്ല് ഭാരവാഹികളുടെയും സത്വരമായ ശ്രദ്ധ അതിലേക്ക് പതിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ചുറ്റും ഇങ്ങനെ നടന്നു. അള്ളാഹുന്റെ റസൂൽ വെച്ച്, ഫാത്തിമ എന്താണ് മോളെ? ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹുവിനെ പറഞ്ഞു, യാ റസൂലല്ലാ, ഫാത്തിമയുടെ ഭാഗ്യം വല്ലാത്ത ഭാഗ്യമാണ്, ഒരേ സമയത്ത് ഒരാളെ തന്നെ പ്രിയപ്പെട്ട ഉപ്പാന്ന് വിളിക്കാനും യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാനും ഭാഗ്യം ലഭിച്ച ഏറ്റവും നല്ല മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പായോട് പറഞ്ഞു, ഉപ്പാ, ഈ മലക്കുകൾക്ക് വിശപ്പ് വന്നാൽ ദിക്ർ ചൊല്ലിയാൽ അത് മാറുമെന്നും കേട്ടിട്ടുണ്ട്, പക്ഷെ മനുഷ്യർക്ക് വിശപ്പ് വന്നാൽ ദിക്ർ ചൊല്ലാൻ മാറൂല്ല വാപ്പ. ഒന്ന് ചിന്തിച്ചു നോക്കിയ അള്ളാന്റെ റസൂലിന്റെ കൊച്ചു കൂര, ആ വീട്ടിലൊരു പിതാവും മകളും, എത്ര സ്നേഹം, എത്ര സ്നേഹം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊരു യഥാർത്ഥ ജീവിതമാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചു വിടുമ്പോ ഫാത്തിമ അങ്ങ് അകലെ പോയി കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കണ റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല. കാരണം മോളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. രാവിലെ വാപ്പ എഴുന്നേറ്റ ഉടനെ ജനൽ തുറക്കും, അതേസമയത്ത് മോളപ്പുറത്തുനിന്ന് ജനൽ തുറക്കും, രണ്ടുപേരും ജനലിൽ കൂടെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഉപ്പാക്ക് മോളെ കാണണം, മോക്ക് എഴുന്നേറ്റ ഉടനെ ഉപ്പാനെ കാണണം, വിവാഹം കഴിച്ചതിന് ശേഷം. അതുകൊണ്ട് റസൂലുള്ള എന്ത് ചെയ്തു, റസൂലുള്ളയുടെ വീടിന്റെ മുമ്പിൽ ഒരു ഇത്തിരി സ്ഥലം കാലിയായിട്ട് കിടപ്പുണ്ടായിരുന്ന ഒരു സഹാബിയുടെ, ആ സഹാബിയോട് ചോദിച്ചു, ഈ സ്ഥലം എനിക്ക് തന്നാ, എന്റെ വില ഞാൻ തന്നേക്കാം. അങ്ങനെ റസൂലുള്ള മുമ്പിൽ കിടന്ന ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങിച്ച് അവിടെ ഫാത്തിമ അള്ളാഹു ഒരു വീട് വെച്ചു കൊടുത്തു. മോളെ നീ ഇവിടെ കിടന്നു, എനിക്ക് എപ്പോഴും നിന്നെ കാണണം. എന്തൊരു സ്നേഹം അവര് തമ്മിൽ. റസൂലുള്ള വസ്തു വാങ്ങിച്ച് വീടിന്റെ മുമ്പിൽ വീട് വെച്ചു കൊടുത്തു. കാരണം എന്താ, കെട്ടിക്കൊണ്ട് അങ്ങ് പോയ പിന്നെ കാണാൻ പറ്റുമോ? ആ മോളാണ് വന്നിട്ട് പറയുന്നത്, വാപ്പ മലക്കുകൾക്ക് വിശപ്പ് വന്നാൽ ദിക്ർ ചൊല്ലിയാ മാറും, വിശപ്പ് മാറും, പക്ഷെ മനുഷ്യന് വിശപ്പ് വന്നാൽ ദിക്ർ ചൊല്ലാൻ മാറൂല്ലോ. അപ്പ അതെന്താ അങ്ങനെ പറയാൻ കാര്യമെന്നറിയാവോ?
അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പിൽ ഇതിനു മുമ്പ് ഫാത്തിമ റളിയല്ലാഹു തആല ഒരു ആവലാതിയായിട്ട് വന്നു, വാപ്പ എന്റെ ഈ അരിയൊക്കെ ആട്ടി ആട്ടി എന്റെ കയ്യിലെ ഞരമ്പൊക്കെ പൊട്ടി, ചോര ഒലിക്കുന്നുണ്ടോ വാപ്പ? റസൂലുള്ളാഹിക്ക് കണ്ടിട്ട് കണ്ണീന്ന് കണ്ണുനീര് വന്നു. റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ നിന്റെ ഈ ദുനിയാവിലെ ബുദ്ധിമുട്ടും മാറും, ആഖിറത്തിലെ ബുദ്ധിമുട്ടും മാറും, ഞാൻ നിനക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. കിടക്കുന്ന ഉറങ്ങാൻ നേരം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞു, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞു, 34 പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞു. നിന്റെ എല്ലാ ബുദ്ധിമുട്ടും മാറും ഫാത്തിമ. ഫാത്തിമ ഈ ദിക്റും പഠിപ്പിച്ചുകൊണ്ട് പോയി. അപ്പൊ അതുകൊണ്ടാണ് ഫാത്തിമ ബീവി പറഞ്ഞത്, വാപ്പ വിശപ്പുണ്ടാകുമ്പോൾ മലക്കുകളൊക്കെ ദിക്റന്നാൽ വിശപ്പ് മാറുള്ളൂ, മനുഷ്യന് മാറൂല. ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന എന്റെ കാര്യത്തിനല്ല, എന്റെ ഭർത്താവിന്റെ കാര്യത്തിനാണ്. അതുകൊണ്ട് ഇന്നും ദിക്ർ പറഞ്ഞിട്ട് വിടരുത്, പിന്നെ എന്ത് ചെയ്യണം? ആടിനെ തരണം. അതാണ് ഫാത്തിമ ബീവി അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പാണ്. അലിയാണെങ്കിലോ ഭക്ഷണം പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങയുടെ അടുക്കൽ 5 ആടിനെ ഹദിയായിട്ട് കിട്ടിയെന്നറിഞ്ഞു. അതിൽ നിന്ന് ഒരാടിനെ എനിക്ക് തരുമോ നബിയേ? എന്റെ ഭർത്താവിന് നോമ്പ് തുറക്കാൻ ഒരല്പം ആഹാരം ഞാൻ വെച്ചു കൊടുക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് പറയണമെന്ന് അറിയാതെ ഫാത്തിമയെ നോക്കി. കാരണം ഫാത്തിമ ബീവി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നബിയേ ഇന്ന് ദിക്ര് പറഞ്ഞു തരരുത്, അതുമായിട്ട് തൃപ്തിയോടെ മടങ്ങാൻ എനിക്ക് കഴിയില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഫാത്തിമ നിനക്ക് വേണമെങ്കിൽ ഒരാടിനെയല്ല 5 ആടിനെ വേണമെങ്കിൽ നിനക്ക് തന്നേക്കാമോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. 5 ആടിനെ എനിക്ക് തരാനോ? സുഭിക്ഷമായിട്ട് എന്റെ ഭർത്താവും ഒത്ത് ഭക്ഷണം കഴിക്കാമല്ലോ. സഹോദരിമാരെ, ഫാത്തിമയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? ഫാത്തിമ ബീവി പട്ടിണിയുടെ നടുവിലാണ്. ആ മോള് തന്നെയല്ലേ പറഞ്ഞത്, നിറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹറൈനി മുത്തതാബി ഐനി വഫി അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്തൗഖിദു നാറാ. അള്ളാഹുന്റെ പ്രവാചകന്റെ വീട്ടിൽ 2 മാസമായിട്ട് വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ ഞങ്ങൾ 2 മാസമായി പട്ടിണിയാണ് കിടക്കുന്നതെന്ന് സാക്ഷ്യപ്പെടുത്തിയ പട്ടിണിയുടെ അങ്ങേ പലക കണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ അള്ളാഹുന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ എനിക്ക് ആടിനെ തരുമെന്ന് പറഞ്ഞാൽ 5 ആടിനെ തരുമെന്ന് കേട്ടപ്പോൾ സന്തോഷമുണ്ടാകുന്നത് സ്വാഭാവികമല്ലയോ? സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുന്റെ റസൂൽ വീണ്ടും തുടർന്ന്, ഫാത്തിമ വേണമെങ്കിൽ നിനക്ക് ഞാൻ 5 ആടിനെ തരാം, അതല്ലെങ്കിൽ നിനക്ക് ഞാൻ 5 ദിക്ർ പഠിപ്പിച്ചു തരാം. ആ ദിക്ർ പതിവായി ചൊല്ലിയ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും മോളെ. നീ ചെന്നാലുടനെ സ്വർഗത്തിന്റെ വാതില് നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അങ്ങനെ സ്വർഗത്തിന്റെ വാതില് തുറക്കാൻ കഴിയുന്ന 5 ദിക്ർ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. സ്വർഗമെന്ന് കേൾക്കേണ്ട താമസം, സ്വർഗത്തിന്റെ വാതിൽ എന്ന് കേൾക്കേണ്ട താമസം. ഫാത്തിമ റളിയല്ലാഹു തആലാണ് എല്ലാം മറന്നു. അലിയിനെ മറന്നു, അലിയിന്റെ നോമ്പ് മറന്നു, പട്ടിണി മറന്നു, എന്തിനു വേണ്ടിയാണ് താൻ വന്നതെന്ന് മറന്നു. കേട്ടത് സ്വർഗമല്ലയോ, സ്വർഗമല്ലയോ? എന്റെ പ്രിയപ്പെട്ട പിതാവേ, 5 ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരുമോ? എനിക്ക് 5 ആടിനെ വേണ്ട, 5 ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ 5 വക്കത്തെ നിസ്കാരത്തിന് ശേഷം മുടങ്ങാതെ നീ പറയണം, യാ അവ്വലൽ അവ്വലീൻ വയാ ആഖിറൽ ആഖിരീൻ വയാ ദൽ ഖുവത്തുൽ മതീൻ വയാ ഖൈറർ റാസിഖീൻ വയാ അർഹമർ റാഹിമീൻ. ഈ 5 ദിക്ർ പതിവായിട്ട് നീ പറഞ്ഞു, സ്വർഗത്തിന്റെ കവാടം നിനക്ക് വേണ്ടി തുറക്കപ്പെടും പൊന്നുമോളെ. 5 ദിക്റും കയ്യിൽ പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീവി ഇറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മാതാപിതാക്കളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മോളാണ് വന്ന് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ 5 ആടുകളും അവിടെ സജ്ജമായിട്ടിരിപ്പുണ്ട്. ആ സമയത്ത് തന്റെ മോള് വന്ന് പട്ടിണി കിടന്നിട്ട് ഒരു
ജിഹാദിനെ ചോദിക്കുമ്പോ കൊടുക്കാനുണ്ടായിട്ട് പോലും അല്ലാണ്ട് റസൂല് കൊടുത്തില്ല. ആ മകളോട് പറഞ്ഞു, ഫാത്തിമ, നിനക്ക് ഞാൻ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ദിക്ര പഠിപ്പിച്ചു തരാം. ഏഴ് മാതാപിതാക്കളാണുള്ളത്. ഗൾഫിന്റെ പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോ അനാശാസ്യത്തിനുതകുന്ന സർവ്വതും വാങ്ങിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെക്കാൾ സ്നേഹമുണ്ടായിരുന്നു പ്രവാചകന് പൊന്നുമോളോട്. അതുകൊണ്ടാണല്ലോ വീടിന്റെ മുറ്റത്ത് തന്നെ താമസിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ഫാത്തിമ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ചത്. എന്നിട്ടും തന്റെ പൊന്നുമോള് മുമ്പിൽ വന്ന് അവലാതി പറയുമ്പോ, ഓ മകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിട്ട ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാണ്ട് റസൂല് ചെയ്തതെന്താ? എന്റെ പൊന്നു മാതാപിതാക്കളെ, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പെൺമക്കൾ വളർന്നു വലുതാകുമ്പോ അന്യ സമുദായക്കാരന്റെ കയ്യും പിടിച്ചുകൊണ്ടവൾ നടന്നിറങ്ങി പോകുമ്പോ നെഞ്ചത്തടിച്ചുകൊണ്ട് മാറത്തഹസിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉസ്താറേ, എന്റെ മകൾ ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ മകൾക്ക് നീ വാങ്ങിച്ചു കൊടുത്തതെന്താ? അവൾക്ക് നീ വാങ്ങിച്ചു കൊടുത്തത് കൽബാണ് ഫാത്തിമയാണ്, മൊഞ്ചാണ് സാധ്യതയാണ്. അവൾ 24 മണിക്കൂറും കേട്ടുകൊണ്ടിരുന്നതെന്താ? ഇസ്ലാമിക് ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം അവൾ എടുത്ത് വായിച്ചിട്ടില്ല. 24 മണിക്കൂറും അവൾ കേട്ടതെന്തെന്നറിയുമോ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണു തുറന്നാ നീയാണ്, കണ്ണടച്ചാ നീയാണ്. ഏഴാം ബഹ്റിന്റെ അങ്ങേയറ്റത്ത് പോയി ഒളിച്ചാലും നിന്നെ തെരഞ്ഞിട്ട് ഞാൻ ഏഴാം ആകാശത്തിന്റെ കവാടവും തുറന്നു വരുമെന്ന് പറയുന്ന കാമുകന്റെ വാക്കല്ലേ അവള് കേട്ടത്? അത് കേൾക്കുന്ന പെണ്ണിന്റെ കൗമാരക്കാരി പെണ്ണിന്റെ മനസ്സിൽ തോന്നുന്നതെന്താ? അത് കേൾക്കുന്ന ഒരു 13 വയസ്സുകാരന്റെ മനസ്സിൽ തോന്നുന്നതെന്താ? 13 വയസ്സുകാരി പാവാടക്കാരി പെണ്ണിന്റെ മനസ്സിൽ തോന്നുന്നതെന്താ? അല്ലാഹുവേ, എനിക്കും ഇങ്ങനെ ഒരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ. വൈകുന്നേരം കരയിലേക്ക് തിരമാലകൾ തലതല്ലി തിരിച്ചു പോകുന്ന കടൽപ്പരപ്പിന്റെ പൂഴിമണ്ണിൽ മലന്ന് കിടക്കുമ്പോ എന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു വെക്കാൻ, എന്റെ കവിളത്തൊരു ചുടുചുംബനം നൽകാൻ, എന്റെ കറുകരുത്ത കണ്ണിടകടിയിലേക്ക് നോക്കി ഇങ്ങനെ ഒന്ന് പാടാൻ, എനിക്കും ഒരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ ഒരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ അവൾ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ആവാസത്തിന്റെ മാപ്പിളപ്പാട്ട് എന്ന പേരിൽ ഇറങ്ങപ്പെടുന്ന ആവാസത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത, പാട്ടുകൾ വാങ്ങിച്ചു കൊടുത്ത, സീഡികൾ വാങ്ങിച്ചു കൊടുത്ത എന്റെ പൊന്നു പെങ്ങളെ കടയിൽ ചെല്ലുമ്പോ ഹറാമിന്റെ കൂത്തരങ്ങളിലോട്ട് നടന്നു പോകുന്ന ഒരു പെണ്ണിന്റെ മാദകത്വങ്ങൾ വിളമ്പിക്കൊടുക്കുന്ന, അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യങ്ങള് സിനിമാ പാട്ടുകാരൻ പോലും വണ്ണിക്കാത്ത രീതിയിൽ വർണ്ണിച്ചു പറഞ്ഞു കൊടുക്കുന്ന കാസറ്റല്ലേ നിന്റെ പൊന്നുമോന് നീ വാങ്ങിച്ചു കൊടുത്തത്? അവനങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് മൊബൈലിലേക്കൊരു മിസ് കോള് വരുന്നത്. അതിലൂടെ പിന്നെ പരിചയങ്ങളായി, ആ പരിചയങ്ങൾ സൗഹൃദങ്ങളായി, ആ സൗഹൃദങ്ങൾ അവിഹിത ബന്ധങ്ങളായി, ആ ബന്ധങ്ങൾ അനിവാര്യമായ ദുരന്തങ്ങളായി. വളർത്തിക്കൊണ്ടുവന്ന മകനും വളർത്തിക്കൊണ്ടിരുന്ന മകളും രണ്ടുപേരുടെ ഈ ചിതറിത്തെറിച്ച ശിരസ്സുകൾ റെയിൽവേ ട്രാക്കിൽ കാണുമ്പോഴല്ലേ മാതാപിതാക്കളെ, അപ്പോഴല്ലേ നിങ്ങൾ ചിന്തിച്ചത്, അല്ലാഹുവേ ഇതിന്റെ ഒരു പാതകം എനിക്കാണല്ല തമ്പുരാണ്, അല്ലാഹുവേ ഞാനല്ലോ എന്റെ ശബ്ദം കേൾക്കാനെത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, അല്ലുമ്മഹക്കുലി തർബിയത്തിൽ ഔലാദ്, മക്കളെ പരിപാലിക്കേണ്ട ഏറ്റവും വലിയ ചുമതല ഉമ്മയ്ക്കാണല്ലോ. അതുകൊണ്ട് സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാന്റെ ഖുർആന്റെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കാത്തതെന്താ? അള്ളാന്റെ ഖുർആന്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്തതെന്താ? ഓ ഖുർആനുമായി ബന്ധപ്പെട്ടത് പഠിപ്പിച്ചു കൊടുക്കാത്തതെന്താ? രാവിലെ 9 മണിക്ക് സ്കൂൾ കുട്ടികൾ തിങ്ങി നിറഞ്ഞു പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ ഇട്ടിരിക്കുന്ന പാട്ടേടാ, ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോരുമോ നീ എന്റെ കൂടെ സാബിറേ, എന്റെ പൊന്നു സാബിറേ, ഉച്ചയൂണ് വാങ്ങിത്തരാം, ഉച്ചപ്പടം കാട്ടിത്തരാം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 9:30 പ്രൈവറ്റ് ബസ്സിൽ കുത്തിത്തറച്ചു പോകുമ്പോ ഇട്ടുകൊടുക്കുന്ന പാട്ടേടാ, ഉച്ചപ്പടം കാണിച്ചു കൊടുത്ത്, ഉച്ചയ്ക്ക് ചോറും വാങ്ങിച്ചു കൊടുത്ത് കടൽക്കരയിൽ കൊണ്ടുപോകുന്ന കാമുകന്റെ സ്വപ്ന ദൗർബല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ലോകത്തിന്റെ ആഭാസങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി
ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന, അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന, അവന്റെ പ്രവാചകനെ അറിയാൻ കഴിയുന്ന വായനേ നിന്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മൾ വാങ്ങിച്ചു കൊടുക്കണതോ, നമ്മൾ എന്താ വായിക്കാൻ കൊടുക്കണത്, കേൾക്കാൻ കൊടുക്കണത്? ഖുർആന്റെ ഒരു സി ഡി, ഷെയ്ഖ് സുദൈസിന്റെ സി ഡി ഉണ്ട്, ഷെയ്ഖ് ഷുറൈമിന്റെ സി ഡി ഉണ്ട്, ഷെയ്ഖ് മാഹിറിന്റെ സി ഡി ഉണ്ട്. ഖുർആൻ പാരായണം ചെയ്ത് എത്ര മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കൾ. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക് മക്കളെ, ഇത് ഖുർആൻ ഓതുന്ന നീ ഒന്ന് കേട്ടിരിക്കി. വാങ്ങിച്ചു കൊടുക്കാറുണ്ടാ? വാങ്ങിച്ചു കൊടുക്കാറുണ്ടാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, വർക്കലയിലുള്ള 12 വയസ്സുള്ള നന്നായിട്ട് ബുദ്ധി പ്രവർത്തിക്കാത്ത ഒരു കുട്ടി ഷെയ്ഖ് സുദൈസ് ഓതുന്ന ഖുർആന്റെ സീഡ് കേട്ടിട്ടല്ലേ ആ കുട്ടി ഹാഫിളായത്? ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇന്റർനാഷണൽ ഖുർആൻ സെമിനാർ നടന്നപ്പോ, എക്സിബിഷൻ നടന്നപ്പോ 10,000 തിങ്ങി നിറഞ്ഞ ആ സ്റ്റേഡിയത്തിൽ ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചില്ലേ? ആ കുട്ടി ഹാഫിളായത് എങ്ങനെയാ? ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി പഠിച്ചതല്ല, ഖുർആൻ തുറന്നോതിയതല്ല, അവന്റെ വാപ്പയും ഉമ്മയും വാങ്ങിച്ചു കൊടുത്ത ഹറമിലെ ചീഫ് ഇമാം ഷെയ്ഖ് സുദൈസ്. കഴിഞ്ഞ ആഴ്ചയിൽ ബോംബെയിൽ ഉണ്ടായിരുന്നു, ദാറുലും ദൈബന്തിൽ ഖുത്ബ നിർവഹിച്ചു. ആ ഷെയ്ഖ് സുദൈസ് മഹാനവറുകൾ ഓതുന്ന ഖുർആന്റെ സി ഡി 12 വയസ്സുള്ള ബുദ്ധി മാന്യമുള്ള കുട്ടി, യഥാർത്ഥ ബുദ്ധിയുമില്ല ആ കുട്ടി, കേട്ടിരുന്ന് ആ 30 ജുസും കാണാതെ പഠിച്ചു. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു പരലോകത്ത് കൊടുക്കുന്നത് തലയിൽ വെക്കുന്ന കിരീടവാ. നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എങ്ങാനും കേട്ടവ നന്നായി പോയാലോ? ഒരു 10-30 വർഷം മുമ്പുള്ള മാപ്പിളപ്പാട്ടുണ്ട്, ആ മാപ്പിളപ്പാട്ട് നിങ്ങൾ പഠിച്ചു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെ അത് അറിയാവുന്നവരാരുമില്ല. ഒരു 30 വർഷം മുമ്പുള്ള മാപ്പിളപ്പാട്ടുണ്ട്, അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പകൽ കണ്ണടച്ചാൽ ഇരുളാമൊഫട്ട, ഫന്തം തെളിച്ചാൽ ഫജറാമൊഫട്ട, നട്ടാൽ ഫുൽ നെല്ല് വിളയൂമൊഫട്ട, നാരായം വിട്ടാസ് ചുറ്റൂമൊഫട്ട, ഫൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറ നിൻ്റെടൽക്കെന്ത് ബഹുമാനം പൊട്ട, അകക്കൻ തുറന്നൊന്നു നോക്കിക്കേ മൂടാ, ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കേടാ, അകക്കുൾ തുറക്കുൾ അടയ്ക്കല്ല മാടാ, മൂടിട്ട ജപ്പിൽ മുത്തുണ്ട് കേടാ. പഴയ ഉമ്മമാര് പാടും, മക്കളെ താരാട്ട് പാടി ഇങ്ങനെ ആട്ടിക്കൊണ്ടു പോകുമ്പോ അവര് പാടും ഇല്ലേ? ഇത് സഫലമാലയാ, ഷുജായി മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ സഫലമാലയാണ്. ഒരു 30 വർഷം മുമ്പുള്ള മാപ്പിള പാട്ട് എന്താ ഇത്? ഖുർആന്റെ അതേ ആയത്ത് തന്നെ. ഖുർആന്റെ ആയത്തുകൾ ഖുർആനുമായി ബന്ധപ്പെട്ടത് പഠിക്കണം. ഞാനിതൊരു ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളോട് പറയുക, ഞാൻ സഫലമാലയുടെ 4 വരി കേട്ടിട്ട് അതൊന്ന് നോക്കിയപ്പോ ഇത് ഖുർആന്റെ ആയത്ത് തന്നെയാണ്. അത് വായിച്ചപ്പോ അത് എഴുതിയതാരാ? ഷുജായി മുഹമ്മദ് മുസ്ലിയാർ. ഒരു മുസ്ലിയാർ പാട്ടെഴുതിയപ്പോ എത്ര നല്ല പാട്ടായി. ഇത് വിവരമുള്ളവൻ പേനെടുത്താലല്ലേ വിവരം വരുവുള്ളൂ, വിവരമില്ലാത്തവൻ പേനെടുത്തെഴുതാ വിവരക്കേടല്ലേ വരുള്ളൂ അല്ലെ? അറിവുള്ളവൻ പേനെടുത്തെഴുതിയാലല്ലേ അവനിലൂടെ അറിവ് വരൂ, അറിവില്ലാത്തവൻ പേനെടുത്തെഴുതിയ വിവരമില്ലാത്തവൻ പേനെടുത്തെഴുതിയ വിവരക്കേട വരുവുള്ളൂ. വിവരമുള്ളവൻ പേനെടുത്തെഴുതുമ്പം വിവരം തന്നെ വരും. ഷുജായി മുഹമ്മദ് മുസ്ലിയാർ കവിത എഴുതി പാട്ടെഴുതി, എന്തായിരുന്നു ഖുർആന്റെ ആയത്ത്? എന്താ ചോദിച്ചത്? പകൽ കണ്ണടച്ചാൽ ഇരുളാമൊഫട്ട, ഫന്തം തെളിച്ചാൽ ഫജറാമൊഫട്ട. എടാ പകൽ കണ്ണടച്ചാൽ ഇരുളാവൂ, പകല് കണ്ണടച്ചു പിടിച്ചാൽ ഇരുട്ടാവൂ, പന്തം തെളിച്ചു പിടിച്ചാൽ രാത്രിയിൽ പന്തം കത്തിച്ചു വെച്ചാല് പകല് വരുവോ? വരുവോ? ഷുജായി മുസ്ലിയാർ വെക്കടാ പന്തം കത്തിച്ചു പിടിച്ചിട്ട് പകലാകണോ എന്ന് പറഞ്ഞാ വരുവോ? കണ്ണടച്ചു പിടിച്ചാ ഇരുട്ടാകുവോ? ഇത് ഏതായത്? ഖുർആനല്ലേ, ഖുർആനല്ലേ. وَمَا يَسْتَوِي الْأَعْمَى وَالْبَصِيرُ وَلَا الظُّلُمَاتُ وَلَا النُّورُ وَلَا الظِّلُّ وَلَا الْحَرُورُ. ഇരുട്ടും രാത്രിയും ഇരുട്ടും പകലും സമമാവുകയില്ല, ഖുർആൻ. എന്നിട്ട് ഷുജായി മുസ്ലിയാർ ചോദിച്ചാൽ, നട്ടാൽ ഫുൽ നെല്ല് വിളയുമോ ഫൊട്ട? ഇവിടെ വയലിൽ കൊണ്ടുപോയി കുറെ പുല്ല് വിതറി, ഒരു വർഷം കഴിഞ്ഞിട്ട് നെല്ല് വരട്ടെ എന്ന് പറഞ്ഞാൽ വരുവോ? വരുവോ? ഇവിടെ കള്ളു കുടിച്ചിട്ട് സ്വർഗം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ കിട്ടുവോ? ഷുജായി മുസ്ലിയാർ ചോദിക്കുക,
മോനെ നീ നെല്ല് കൊറേ പുല്ല് കൊണ്ട് നട്ടിട്ട് നെല്ല് വരട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുവോ? ഖുർആന്റെ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥമാണിത്. والبلد الطيب يخرج نباته بإذن ربي والذي خبث لا يخرج إلا نكدا. നല്ല കൃഷിഭൂമിയിലെ നല്ല സസ്യം മുളച്ചു വരൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നല്ല കൃഷിഭൂമിയിലെ നല്ല സസ്യം ഉണ്ടാകൂ, ഇത് ശുജായി മുസ്ലിമാര് പാട്ടിന്റെ രൂപത്തിൽ എഴുതി തന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, എന്റെ പൊന്നു മോനെ, പൊന്നു മോനെ, നീ എന്തിനാ വലിയ അഹങ്കരിക്കുന്ന? നീ ആരാ? ഇത്ര വലിയ നെഞ്ചും പിരിച്ചിട്ട് അഹങ്കരിക്കാൻ നീ ആരാ? നിനക്ക് അഹങ്കരിക്കാ ഒന്നുമില്ല. കാരണം എന്താ? പൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോര കെട്ടാ ഫിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ടാ റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ലേ പൊട്ടാ പറ നിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ. നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? നീ ജീവിതം തുടങ്ങുമ്പോൾ നീ ആരാ? എവിടെ നിന്നാ നിന്നെ സിട്ടിച്ചത്? ആര് കണ്ടാലും തൊടാനറയ്ക്കുന്ന രണ്ട് ഇന്ദ്രിയ തുള്ളിയിൽ നിന്നല്ലേ നിന്നെ സിട്ടിച്ചത്? നീ ജീവിതം തുടങ്ങിയത് എവിടെന്നാ? ആര് കണ്ടാലും തൊടാനറയ്ക്കണ രണ്ട് തുള്ളിയിൽ നിന്ന്. അതിൽ നിന്ന് നീ ജീവിതം തുടങ്ങി. ഇപ്പൊ വലിയ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട് നീ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ടല്ലോ, നീ ആരാ? ഫിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട. ഇതൊന്ന് പഠിക്കും നിങ്ങള്. എന്റെ ചെറുപ്പക്കാരോടും കൂടെ പറയണം, ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കണ്ടേ, ചുമ്മാ വാതു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങളൊരു ഗവേഷണത്തിന് വിധേയമാക്കണം. ഇപ്പൊ നീ ആരാ? ഇപ്പൊ വലിയ നെഞ്ചും വിരിച്ചിട്ട് നീ അടങ്ങണ്ടല്ലോ. ഞാൻ പള്ളിയിലും കയറത്തില്ല, ഇനി എന്ത് നടന്നാലും ഞാൻ സമ്മതിക്കത്തുമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നെഞ്ചും വിരിച്ച് അടക്കണ്ടല്ലോ. നീ ആരാ? ഫിന്നീന്ന് കാഷ്ടം ചുമന്നൊരു കൊട്ട. കൊറേ കാഷ്ടവും ചുമന്നുകൊണ്ട് അടക്കണം ഒരുമാതിരി മൊബൈൽ കക്കൂസല്ലേ നീ? കുറച്ചും അകത്തോട്ടിടും വെളിയിലോട്ട് പോകും, അകത്തോട്ടിടും വെളിയിലോട്ട് പോകും. സ്ഥിരമായി ഈ പ്രക്രിയയും പ്രതിപ്രക്രിയയും നടക്കുന്ന ഒരു സാധാരണ ഒരു മൊബൈൽ ടോയ്ലറ്റ് അല്ലേ നീ ഇപ്പൊ നടക്കുമ്പോ? എന്നിട്ട് നീ നെഞ്ചും വിരിച്ച് നടക്കുക. നീ എത്ര നെഞ്ചും വിരിച്ച് കാലും പൊക്കി നടന്നാലും പൊന്നു മോനെ, ഇനി നീ ആരാ? ഇനി നീ ആരാ? നീ പോകണ്ടവൻ, നീ മരിക്കേണ്ടവൻ. മരിച്ചു കഴിഞ്ഞാ നീ ആരാ? മരിച്ചു കഴിഞ്ഞാ പിന്നെ നീ റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ലേ പൊട്ടാ ഫറ നിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ. ഈ ശരീരത്തിലെ കിടക്കുന്ന റൂഹങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ മോനെ, നിന്റെ ആത്മാവ് വിട പറഞ്ഞു പോയാൽ പിന്നെ നീ ആരാണ്? വെറും വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന വെറും ഒരു ശവമല്ല നീ. റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ലേ പൊട്ടാ ഫറ നിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ. മോനെ പിന്നെ നിന്നെ ആരാ ബഹുമാനിക്കുന്നത്? റൂഹ് വിട്ടുപോയിട്ട് മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ മലത്തി കടത്തി, ആ മലത്തി കടത്തിയ കട്ടിലിന്റെ താഴ്ഭാഗത്ത് വെള്ളം നിറച്ച ചിരട്ടയും വെച്ചാ പിന്നെ ആരാ നിന്നെ ബഹുമാനിക്കുന്നതാരാ? ഈ ഭൂമിയിൽ നീ എത്ര ബഹുമതിയുള്ളവനായിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിന്നാക്കുന്നവനായാലെന്താ? ശുജായി മുസ്ലിയാരി രണ്ട് വരിയിലൂടെ ചോദിക്കുകയാണ്. ഖുർആന്റെ വരി കടമെടുത്ത അദ്ദേഹം ചോദിക്കുന്നു, മോനെ നീ ആരാ? പിന്നെ നിന്നെ ബഹുമാനിക്കാൻ ആരുമില്ല. പത്തു മണിക്കൂർ കടിയുമ്പോ കെട്ടിപ്പിടി ചുമ്മതെന്ന മക്കൾ ചോദിക്കുന്നു, മയ്യത്തെടുക്കാറായില്ലേ? എന്തേ കുടി തീരാത്തതെന്തേ? എന്തേ മയ്യത്തെടുക്കാറായില്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നാറാൻ തുടങ്ങി എടുത്തു കുടിച്ചിടാറായില്ലേ? പൊന്നു മോനെ, നീ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോ നിന്നെ അന്വേഷിക്കാൻ എത്രയോ ആളുകൾ, നിനക്ക് സുഖമാണോ കാണുന്നവരൊക്കെ ചോദിക്കും, സുഖം തന്നെയല്ലേ? രോഗങ്ങൾ മാറിയോ? മക്കൾ എന്തെടുക്കുന്നു? വീടിന്റെ പണി കഴിഞ്ഞോ? കുശലാനേശനം നടത്താൻ നിന്നെ കുറിച്ച് ചോദിക്കാണ്. നേരിട്ട് കണ്ടില്ലെങ്കിൽ ഫോണിലൂടെ ചോദിക്കുന്നു, എന്തുണ്ട് വിശേഷങ്ങൾ? ആര് കണ്ടാലും ചോദിക്കുന്നത് നിന്റെ വിശേഷമാണ്. പക്ഷേ പൊന്നു മോനെ, നിന്റെ ശരീരത്തിന്റെ റൂഹങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കുറിച്ച് ചോദിക്കാൻ എല്ലാവർക്കും ഉള്ളത് ഒരേ ഒരു കാര്യമാണ്, എപ്പോഴാ നടക്കുന്നത്? എപ്പോഴാ നടക്കുന്നത്? ഈ റൂഹ് പോയാൽ നിന്റെ വ്യത്യാസം നോക്ക്. അതേവരെ മക്കളെ കുറിച്ച് ചോദിച്ചവർ, ഭാര്യയെ കുറിച്ച് ചോദിച്ചവർ, അവരാണ് വന്നിട്ട് നിന്നെ കാണുകയാണ്, റൂഹില്ലാത്ത നിന്നെ കാണുകയാണ്, വെള്ളത്തുണിയിൽ നീ പൊതിഞ്ഞു
കിടക്കുകയാണ്. പിന്നെ അവർക്ക് ചോദിക്കാൻ ഒരു വിശേഷവുമില്ല, അവർക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു വിശേഷം മാത്രമാണ്. അകന്നവർക്ക് ചോദിക്കും, എപ്പോഴാണ് നടക്കുന്നത്? വിളിച്ചു പറയുന്ന ഇന്നയാള് മരിച്ചുപോയി. പെട്ടെന്ന് ചോദിക്കുന്നത് എപ്പോഴാണ്, എപ്പോഴാണ് നടക്കുന്നത്? അവന് സൗകര്യമായിട്ടൊന്ന് വന്ന് കാണാൻ. അടുത്ത ബന്ധുക്കൾ ചോദിക്കുന്നത് ഒരേ ഒരു വിശേഷമാണ്, കുടിതീരാറായോ, കുടിതീരാറായോ, ഇവനെ വലിച്ചിട്ട് മൂടാറായോ, ഇവളുടെ ശരീരത്തിലേക്ക് മണ്ണിടാറായോ. എല്ലാവരും നെട്ടപ്പെട്ടു പോകുമ്പോ സുജായിയും സിലാരെ ചോദിക്കുകയാണ്, മോനെ റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ടാ, പറ നിന്റുടൽക്കെന്ത് ബഹുമാനം ഫൊട്ടാ. പൊന്നു മോനെ, നിന്റെ ശരീരത്തിനൊരു ബഹുമാനവുമില്ല മോനെ. മൂന്ന് കെട്ടുകൾ കെട്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു പറയുന്നു, അശ്ലീലതകളിലോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഈ വായനയുടെ സംസ്കാരം നമുക്ക് വേണ്ട. നന്മയുടെ കവാടത്തിലോട്ട് കടത്തിക്കൊണ്ടു പോകുന്ന വായന, നമ്മുടെ ഹൃദയത്തെ ചിന്തിപ്പിക്കുന്ന വായന, ഈ അശ്ലീലതകളെ കുറിച്ച് പേടിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് നമുക്കെന്തിന്? എന്റെ സഹോദരങ്ങളെ, കേട്ടാലും മനസ്സിന് മരണം തോന്നണം, കേട്ടാൽ ആഹിറം തോന്നണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, എന്തു വായിക്കണം, എങ്ങനെ വായിക്കണം? ഇഖ്റാഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിനക്ക് ഓർമ്മ വരുന്നുവോ എന്ന് പറഞ്ഞാൽ, ഏത് വായിക്കുമ്പോൾ, എന്ത് കേൾക്കുമ്പോ, അത് കേൾക്കുമ്പോൾ നിനക്ക് പടച്ച റബ്ബേ എന്നൊരു വിളി വരുന്നുവോ, പടച്ച റബ്ബേ എന്ന നെഞ്ചിലൊരു പിടുത്തം വരുന്നുവോ? എത്രയോ നാളുകൾ നമ്മുടെ വയലിന്റെ സദസ്സുകളിൽ പോലും വയലു തുടങ്ങുന്നതിന് മുമ്പേ ഇടുന്നിട് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാകുന്നില്ല. ആകണം സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് കൊല്ലം ഭാഗത്ത് ഞാനൊരു വയലിന് പോകുമ്പോ വാഹനത്തിൽ പോയി ഇറങ്ങുമ്പോൾ കേട്ട പാട്ട് കേട്ടപ്പോ, അതും പാട്ടാണ്, അതും മാപ്പിള്ളപ്പാട്ടാണ്. പക്ഷേ ആ മാപ്പിള്ളപ്പാട്ട് വികൃതമായ മാപ്പിള്ളപ്പാട്ടല്ല, ഞാൻ കെട്ടിയ പെണ്ണിന്റെ ചന്തം പറയുന്ന വാക്കുകളല്ല, അത് വെറുതെ അവരുടെ കോമള ഭംഗി പറയുന്ന വാക്കുകളല്ല. കേട്ടപ്പോൾ വല്ലാതെ തരിച്ചു നിന്നു പോയി. കെട്ടി മൂന്ന് കെട്ടും മൂറുക്കി കെട്ടി, ആറ് കാല് കട്ടിലില് നിന്നെയും കെട്ടി. കെട്ടി മൂന്ന് കെട്ടും മൂറുക്കി കെട്ടി, ആറ് കാല് കട്ടിലില് നിന്നെയും കെട്ടി. ഭാര്യ മക്കളോട് പോലും വീടയും ചൊല്ലി, പള്ളിക്കാട്ടിലേ കാണു യാത്ര, തിരികെ വരാത്തൊരു യാത്ര, തിരക്കൊന്നുമില്ലാത്ത യാത്ര, പരലോകത്തേക്കുള്ള യാത്ര. കേട്ട സമയത്ത് കാലിൽ ചൂച്ചുവലം കിട്ടതുപോലെ നിന്നു പോയി. അല്ലാഹുവേ, ഇനിയും ഈ ശരീരത്തിൽ മൂന്ന് കെട്ട് മുറുകുകയില്ലേ? ഭാര്യ മക്കളോട് വിട പറയുകയില്ലേ? എല്ലാവരും എന്നോട് സലാം പറയുകയില്ലേ? ഫഹൽ ഫീ കരീമാതുൻ അലയ്യാ ബവാഖിയാ വഫീഹിന്ന ഉമ്മിയൌ സകീകേ വൈതുറതീ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഭാര്യയും മക്കളും നമ്മുടെ മുമ്പിൽ വിട പറയുമ്പോ, ഇത് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ വിളിച്ചു പോകില്ല, പടച്ച റബ്ബേ, അള്ളാഹുവേ, അള്ളാഹുവേ. അതുകൊണ്ട് ഈ മക്കത്തുൽ മുക്കർറമ ഇസ്ലാമിക് ലൈബ്രറിയുടെ അതിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ വായനാ പ്രദർശനത്തിന്റെ നടുവിൽ ഓർമ്മിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, അള്ളാഹു പറഞ്ഞ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്നതേ വായിക്കാൻ പാടുള്ളൂ. ഏത് വായന നീ നടത്തിയാലും അത് അള്ളാഹുവിൽ ചെന്നെത്തുന്ന വായനയായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നല്ലത് വായിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. വായനയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു പട്ടണത്തിന്റെ പേരിലാണ് ഈ ലൈബ്രറി, മക്കത്തുൽ മുക്കറമ. മക്കത്തുൽ മുക്കറമ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് ഇപ്പോഴും ഹറം ഷെരീഫിന്റെ ഭാഗത്ത് കാണാം. ആ വീടിന്റെ ഭാഗത്താണ് മക്കത്തുൽ മുക്കറമ എന്ന ലൈബ്രറി സ്ഥാപിതമായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ച വീട്, ആ വീട് ഇന്നൊരു ലൈബ്രറിയാണ്, അറിവിന്റെ വികസന കേന്ദ്രം. അതിന്റെ നേരെ മറുഭാഗത്താണ് അബൂജഹലിന്റെ വീട്. ആ അബൂജഹലിന്റെ വീട് അവിടുത്തെ ഏറ്റവും വലിയ കക്കൂസാണ്. അബൂജഹലിന്റെ വീട്ടിലാണ് ഹറമിൽ വരുന്ന മുഴുവൻ ആളുകളും മലമൂത്ര വിസർജനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോയ്ലറ്റ്. അബൂജഹലിന്റെ വീടിരുന്ന സ്ഥലത്ത് മക്കത്തുൽ മുക്കറമ, അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചു വീണ വീട്,
ആ വീട് ലോകത്തിലെ ഇസ്ലാമിനെ കുറിച്ച് അറിയാനുള്ള അറിവിന്റെ പ്രഭവ കേന്ദ്രമായി. ആ മക്കത്തുൽ മുക്കറമ എന്ന ലൈബ്രറിയുടെ പേരാണ് ഇതിന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അബൂജഹലിന്റെ വീട് പോലെ ലോകത്തിന്റെ ശ്മശാന കേന്ദ്രമാകാതെ അറിവിന്റെ പ്രസരണം നൽകുന്ന ഒരു നല്ല കേന്ദ്രമാക്കി അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. പക്ഷെ അതിൽ ഈ നാട്ടുകാരായ നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. ഇവിടെ കുറേ ചെറുപ്പക്കാർ അതിനുവേണ്ടി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇരുട്ടിനെ ശപിക്കുന്നതിലല്ല, ആ ഇരുട്ടത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കലാണ് നമ്മുടെ ദൗത്യം. പെട്ടെന്ന് ഇവിടെ കരണ്ട് പോയി, എന്തോ ഒരു ഇരുട്ടെന്നും പറഞ്ഞ് എല്ലാരും ഇരുന്ന ആ കൂരിട്ടിന്റെ നടുവിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കലാണ് നമ്മുടെ ദൗത്യം. ആ മെഴുകുതിരി കത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, പക്ഷെ കത്തിക്കുന്നവന്റെ ഊതിക്കെടുത്തുന്ന ആളുകളായി നമ്മൾ മാറരുത്. കാരണം പ്രകാശത്തെ ഊതിക്കെടുത്തുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. പ്രകാശത്തെ ഊതിക്കെടുത്തുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. കാരണം മക്ക മുക്കറമയുടെ പേരെന്താ? പ്രകാശത്തിന്റെ പട്ടണമാണ്. ആ മക്കയിൽ ഒരു പർവ്വതമുണ്ട്, ആ പർവ്വതത്തിന്റെ പേര് ജബലുൻ നൂർ, പ്രകാശത്തിന്റെ പർവ്വതം. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് പ്രകാശം, കദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ, ഇതാ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രകാശം. ഖുർആന്റെ പേരും നൂറെന്നാണ്, ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിന്റെ പേരും നൂറെന്നാണ്. അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ അസ്മാവും, അള്ളാഹുവിനെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താ? അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മതലു നൂരിഹി കമിഷ്കാതിന ഫീഹാ മിസ്ബാഹ്. അള്ളാഹുവിനെ കുറിച്ച് അല്ല പറഞ്ഞ അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമിയുടെ നൂറാണ്. അള്ളാഹു നൂറാണ്, ഖുർആനും നൂറാണ്, പ്രകാശമാണ്. ആ ഖുർആൻ ഇറങ്ങിയ പർവ്വതവും നൂറാണ്, ആ ഖുർആനുമായി ബന്ധപ്പെട്ട സദസ്സും നൂറാണ്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും നൂറാണ്. ആ നൂറിനെ ആ രൂതിക്കെടുത്തിയാലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തവനായി മാറും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വീണ്ടും വീണ്ടും മൺചരാതുകൾ കൊരുത്താൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ വായിക്കണം. എന്ത് വായിക്കണം? പറഞ്ഞത് അള്ളാഹുവിനെ സ്മരിപ്പിക്കുന്നത് വായിക്കണം. ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ വായിക്കുക. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, നിങ്ങൾ ഖുർആൻ ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ഓതൂലേ? എന്നിട്ട് എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് എന്തോതണം? ഖുർആൻ ഓതണമെന്ന് അല്ല പറഞ്ഞു. ഖുർആനിൽ നിങ്ങൾ എന്തോതണം? സൂറത്തുൽ കഹ്ഫ് ഓതണം. ഏതോതണം? കഹ്ഫ് ഓതണം. ആ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാവിലെ ഓതൽ സുന്നത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതആല യുവാക്കളെ കുറിച്ച് പറയുന്നത് ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു യുവാവിന് പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഏതാ? സൂറത്തുൽ കഹ്ഫ. എന്താ സൂറത്തുൽ കഹ്ഫ്? ദക്കിയാനുസ് രാജാവ് എന്ന് പറയുന്ന രാജാധിപതി ആ നാട്ടുകാരോട് പറഞ്ഞു, എന്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം, എന്നെ അല്ലാഹായിട്ട് അംഗീകരിക്കണം. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. എല്ലാവരും അത് അംഗീകരിച്ചു. അവിടുത്തെ 7 യുവാക്കൾ അത് അംഗീകരിച്ചില്ല. 7 യുവാക്കൾ അംഗീകരിച്ചില്ല. എല്ലാവരും നാടും നഗരവും മുഴുവനും ദക്കിയാനൂസിന്റെ ഏകാധിപത്യത്തിന്റെ നടുവിൽ, സർവാധിപത്യത്തിന്റെ നടുവിൽ, സ്വജാധിപത്യത്തിന്റെ നടുവിൽ മസ്തിഷ്കം അടിയറ വെച്ച് കീഴ്പ്പെട്ടു നിന്നപ്പോ 7 യുവാക്കൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ആരാധിക്കുന്നത് പടച്ച റബ്ബിനെ മാത്രമാണ്, അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞ് ആ 7 യുവാക്കൾ നാടും വീടും വിട്ടിട്ട് അവരെല്ലാവരും കൂടി നേരെ കാട്ടിലോട്ട് കയറി. അവർ ഏകാന്തവാസം നയിക്കുമ്പോ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കടന്നുപോയ ഖുർആൻ വായിക്കണമെന്ന് അള്ളാഹു പറഞ്ഞത് എന്താ? അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ഖുർആന്റെ ഏറ്റവും വലിയ സൂറത്ത് യുവാക്കളെ, സൂറത്തിൽ കഹ്ഫ നിങ്ങൾക്കു വേണ്ടി. ആ യുവാക്കൾ എന്ത് ചെയ്തു? അള്ളാഹുവിന് വേണ്ടി നാടും വീടും വിട്ടിട്ട് നാട് വേട്ടിച്ച യുവാക്കൾ, 7 യുവാക്കൾ കൊടുങ്കാട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇംസ്രജന്തുക്കളെ തിങ്ങിപ്പാർക്കുന്ന, കാട്ടാനകളെ ചിഹ്നം വിളിക്കുന്ന കൊടും കാട്ടിലേക്ക് നടന്നു പോവുകയാണ് ഈ യുവാക്കൾ. അവര് യാത്രാ ക്ഷീണം കാരണത്താൽ ഒരു ഗുഹയിലെത്തി. ആ ഗുഹയിൽ അവര് ചാരിക്കടന്ന് യാത്രാ ക്ഷീണം കാരണത്താൽ, വിശപ്പ് കാരണത്താൽ അവർ ഉറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഈ ആകാശത്ത് കാണുന്ന സൂര്യഗോളം ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ നിന്ന് 14,95,97,006 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന, 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന, 1 സെക്കൻഡ് കൊണ്ട് 1.5 ലക്ഷം ടൺ ഹൈഡ്രജൻ ഹീലിയമാക്കി മാറ്റുന്ന,
നിൽക്കുന്ന ഈ ഭൂമിയേക്കാൾ 33,000 ഇരട്ടി പിണ്ഡവലിപ്പമുള്ള സൂര്യഗോളമുണ്ടല്ലോ. ആ സൂര്യഗോളം ഈ പ്രപഞ്ചം തുടങ്ങി അന്ന് മുതൽ ഇതേവരെ കിഴക്ക് നിന്നുദിക്കും പടിഞ്ഞാറ് പോയി അസ്തമിക്കും. ഇതേവരെ സൂര്യന്റെ ഭ്രമണപഥത്തിനൊരു മാറ്റമുണ്ടായിട്ടില്ല. കാരണം സൂര്യന് ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്തത് അതിന്റെ സിട്ടാവായ അല്ലാഹുവാണ്. ഈ സൂര്യൻ അതിന്റെ നിർണിതമായ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, മക്കത്തുൽ മുക്കറമ ഇസ്ലാമിക് ലൈബ്രറിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോ സൂറത്തുൽ കഹ്ഫ് നിങ്ങൾക്ക് വഴി കാണിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ കഴിയുന്നിടത്തോളം ഓതാൻ പറയുമ്പോൾ ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ, ഇതേവരെ സൂര്യന്റെ ഭ്രമണപഥത്തിനൊരു മാറ്റമുണ്ടായിട്ടില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആകാശത്തിൽ പോലും കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ ഭൂമിയേക്കാൾ 33,000 ഇരട്ടി പിണ്ഡവലിപ്പമുള്ള സൂര്യന്റെ ഭ്രമണപഥത്തിന് ചരിത്രത്തിൽ ഒരു പ്രാവശ്യമേ മാറ്റമുണ്ടായിട്ടുള്ളൂ. ആ മാറ്റമുണ്ടാകാനുള്ള കാരണമാരെന്നറിയുമോ? ഈ 7 യുവാക്കളാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നാടും വീടും വിട്ട് കൊടുങ്കാട്ടിന്റെ നടുവിലൂടെ സമൂഹം മുഴുവനും ദുശ്ചിന്തകളിലൂടെ നടന്നു പോകുമ്പോ പാതിരാ സമയത്ത് കൊടുങ്കാട്ടിൽ പോയി അഭയം തേടി യുവാക്കൾ ഗുഹയിൽ തളർന്നുറങ്ങുകയാ. റബ്ബിന് വേണ്ടി സർവ്വതും വിട്ടവരല്ലേ, അള്ളാഹുക്ക് വേണ്ടി സർവ്വതും തിരിച്ചവരല്ലേ. എല്ലാവരും തെട്ടിലൂടെ നടന്നപ്പോ അതിൽ നിന്ന് മാറി നടന്ന യുവാക്കളുടെ സമൂഹമല്ലേ? അവരവിടെ കിടന്നുറങ്ങിയപ്പോൾ അള്ളാഹു സൂര്യനോട് പറഞ്ഞു, രാവിലെ സൂര്യൻ കിടക്കൻ ചക്രവാളത്തിൽ നുദിക്കുകയാണ്. അല്ല പറഞ്ഞു, സൂര്യഗോളമേ മാറി സഞ്ചരിക്കുക, സൂര്യഗോളമേ മാറി സഞ്ചരിക്കുക. എനിക്കിട്ടപ്പെട്ട എന്റെ യുവാക്കൾ ഗുഹയിൽ കിടന്നുറങ്ങുന്നത് കണ്ടോ? നിന്റെ സൂര്യപ്രകാശം ഏറ്റാൽ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകും, അവരുടെ ഉറക്കത്തിന് ഭംഗമുണ്ടാകും. അതുകൊണ്ട് സൂര്യഗോളമേ മാറി സഞ്ചരിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞതാ. സൂര്യ എടത്തോട്ടും വലത്തോട്ടും ഒരൽപ്പം മാറണ്. എന്റെ പൊണ്ണു ചെറുപ്പക്കാരാ, നിങ്ങൾ കൂർജം പകരട്ടെ ഈ വാക്കുകൾ. ആരാ നിങ്ങൾ? നിങ്ങളെന്ന് പറഞ്ഞാൽ വെറും ചണ്ടികളായി മാറാനുള്ളവരല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുക, ഖുർആൻ പഠിക്കുക. ആ ഖുർആന്റെ പ്രചാരകരാകെ, ആ ഖുർആന്റെ വായനക്കാരാകെ. അല്ലാഹ് പറയുന്നു, എനിക്ക് വേണ്ടി നാടും വീടും ധരിച്ച, മർദ്ദന താടന പീഡന മുറകൾ അനുഭവിച്ച 7 യുവാക്കൾ ഗുഹയിൽ കിടന്നുറങ്ങുന്നത് കണ്ടോ? അവർക്ക് വേണ്ടി സൂര്യ നീ മാറി നിൽക്കണേ സൂര്യഗോളമേ. അല്ലാഹ് പറഞ്ഞപ്പോൾ സൂര്യൻ ഇടത്തോട്ട് മാറിയൊടുകി. എന്റെ പൊണ്ണു ചെറുപ്പക്കാരാ, നീ ആരെന്നറിയുമോ? ഈ ഭൂമിയിൽ കിടന്നുറങ്ങുമ്പോ ആകാശത്ത് സഞ്ചരിക്കുന്ന സൂര്യന്റെ ഭ്രമണപഥത്തെ പോലും നീ മാറ്റിയവരാ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ചണ്ടികളായിട്ട് നടക്കാനുള്ളവരല്ല. നിങ്ങളിൽ നിങ്ങൾ അറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പൂ നിഗൂഢമായി. നിങ്ങളിൽ നിങ്ങൾ അറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പൂ നിഗൂഢമായി. ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂ പോൽ ചിരിക്കും ഈ യൗവനം. മുട്ടും കരുത്തുറ്റൊരേത് വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ പോന്നൊരു യൗവനം. ഈ യൗവനമിന് തിരിച്ചു കിട്ടുകയില്ല. നിങ്ങൾ ആരെന്നറിയുമോ? നിങ്ങൾ ആകാശത്ത് നിന്ന് സൂര്യന്റെ ഭ്രമണപഥം മാറ്റിയവരാണ്. നിങ്ങളുടെ നേതാവായ റുബൈഉ ഇബ്നു ആമിറാണ് റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ധീരതയോടെ കടന്നു ചെന്നിട്ട് റുസ്തം എന്ന് പറയുന്ന പേർഷ്യൻ ചക്രവർത്തിയുടെ നേരെ കൈ ചൂണ്ടിയിട്ട് അനതുർക്കു സുന്നത്ത നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹംകാ. ഈ പമ്പരവിഡ്ഢികൾക്ക് വേണ്ടി റുസ്തം രാജാവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ആ സമയത്ത് താഴെ വീണ ഭക്ഷണം ഇടത്തെ കൈകൾ കൊണ്ടെടുത്തിട്ട് വലത്തെ കൈകൾ കൊണ്ട് കഴുകി തിന്നപ്പോ എടാ രാജാവിന്റെ മുമ്പിൽ ദാരിദ്ര്യം കാണിക്കുന്നു എന്ന് ബലിയാക്കുമ്പോ ആ സമയത്ത് റുസ്തമിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് അനതുർക്കു സുന്നത്ത നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹൗലായിൽ ഹംകാ. ഈ പമ്പരവിഡ്ഢികൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് ഞാൻ കൈവിടില്ലെന്ന് ധീരധീരം ഗർദ്ദിച്ച റുബൈഉ ഇബ്നു ആമിറാണ് നിങ്ങളുടെ നേതാവ്. എന്റെ പൊന്നു സഹോദര, ഖുർആൻ ഓതണേ, ഖുർആൻ പഠിക്കണേ.
അത് വായിച്ചാല് കേൾക്കാനെത്തുന്നതല്ലാന്ന മലക്കുകളാണ്, ആകാശമാണ്, ഭൂമിയാണ്, പക്ഷികളാണ്, പറവകളാണ്. മാത്രമോ നിങ്ങളുടെ നേതാവായ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു, ആ ഹുബൈബ് റളിയല്ലാഹു തആലാ തൂക്കുമരത്തിൽ കിടന്നാടിയപ്പോഴല്ലേ അല്ലാന്റെ ഖുർആന്റെ ആയത്തിറങ്ങിയത്. ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിൽ കിടന്നാടുമ്പോ അല്ലാന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങിയില്ലേ, ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ എത്രയോ സ്വാഗത പ്രഭാഷകരാണ്, എത്രയോ ആളുകൾ സ്വാഗത പറഞ്ഞിട്ടുണ്ട്, അവരുടെ പേരുകൾ നോട്ടീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് യോഗം നടന്നാലും എത്രയോ സ്വാഗത പ്രഭാഷകർ. പക്ഷേ പൊന്നുമോനെ മരിക്കാൻ കിടക്കുമ്പോ, റൂഹ് വിട പറയാൻ പോകുമ്പോ അള്ളാന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞ ചെറുപ്പക്കാരനെ നീ കണ്ടിട്ടുണ്ടോ? ആരാണ് സ്വാഗതം പറഞ്ഞത്? പഞ്ചായത്ത് പ്രസിഡന്റല്ല, ഈ ഭൂമിയിലെ ആരുമല്ല അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞ കരുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞ ഒരേ ഒരാൾ ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജഈ ഇലാ റബ്ബിക റാളിയത മർളിയ. സന്തോഷമടഞ്ഞ ആത്മാവേ വരിക, സന്തോഷം നിറഞ്ഞ ആത്മാവേ വരിക. നമ്മൾ സാധാരണ സ്വാഗതം പറയുമ്പോ ധീരനായ നേതാവേ, ധീരനായ നേതാവേ, കണ്ണിലുണ്ണിയേ, കടലാമയെ, കടന്നു വരിക എന്ന് നമ്മൾ ആയിരക്കണക്കിന് വാക്ക് പറയുന്നത് പോലെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കടുത്തില് തൂക്കുമരത്തിന്റെ കയറ് മുറുകുകയാണ്, ശരീരം കടന്ന് പിടക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്വാഗതം ഏതെന്നറിയുമോ? നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ മുത്മഇന്ന, സന്തോഷമുള്ള ആത്മാവേ കടന്നു വരിക. ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ. അല്ലാഹുവിന്റെ സ്വർഗ കവാടങ്ങൾ തുറന്ന് കടന്നു വരിക. മരിക്കുന്ന സമയത്ത് ഖുർആൻ സ്വാഗതം പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരാ, നീ ഇങ്ങനെ ആയാൽ പോരാ, നീ ആരായി മാറണം? നിങ്ങളിൽ നിങ്ങൾ അറിയാത്ത ശക്തികൾ നിർലീനമായി കിടപ്പൂ. നിഗൂഢമായി ഒത്തിരി ശക്തികൾ ചെറുപ്പക്കാരാ നിന്റെ മനസ്സിലുണ്ട്. നിന്റെ യൗവനം വെറുതെ കളയരുത്. അല്ലാഹുവിന്റെ കൂറത്തിൽ സൂറത്തിൽ കഹഫ് പറഞ്ഞ ഒരൊറ്റ വാക്ക് നിങ്ങളോട് പറയുകയാ, ഇനിയും പഠിക്കണം നിങ്ങൾ, ഇനിയും വായിക്കണം നിങ്ങൾ, ഇസ്ലാമിന്റെ രാജപാദത്തിൽ നിൽക്കുന്ന ദൗത്യം ഏറ്റെടുക്കണം നിങ്ങൾ. മക്കത്തുൽ മുക്കറമയുടെ ഇസ്ലാമിക് ലൈബ്രറിയുടെ ധീരമായ നേതൃത്വം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട്, എന്റെ സഹോദരന്മാരോട് ധീരമായിട്ട് മുമ്പോട്ട് പോകണം. ഈ ഖുർആന്റെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ഈ വടിവെടച്ച ജനതയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആന്റെ ശബ്ദം എത്തിച്ചു കൊടുക്കണം. അല്ല പറഞ്ഞത് വായിക്കേണ്ടത് ഖുർആനാണെന്നാണ്. കഴിയുന്നിടത്തോളം ഖുർആൻ വായിക്കണേ, വായനയുടെ പുതുലോകം തുറന്നു കൊടുക്കാണ്. യുവാക്കളെ, നിന്റെ ദൗത്യമായിട്ട് നീ വെളിയിലോട്ടിറങ്ങണം. കുത്തബ് മിനാറിനേക്കാൾ ഔന്നത്യമുള്ള, താജ്മഹലിനേക്കാൾ മനോഹാരിതയുള്ള, ചങ്കോട്ടയേക്കാൾ കെട്ടുറപ്പുള്ള ഒരു യുവത്വമായി നീ മാറണം. നിനക്ക് ഈ ലോകത്ത് ചരിത്രം രചിക്കാൻ കഴിയണം. കടിഞ്ഞില്ല ചെറുപ്പക്കാരാ, കടിഞ്ഞില്ലേ? ജയിലിന്റെ മറുഭാഗത്തെ ഇരുമ്പടിക്കുള്ളിൽ കിടന്ന കലീമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് മറുഭാഗത്ത് കിടന്ന സ്വാമി അസിമാനന്ദയുടെ മനസ്സിന് കയറിപ്പറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, ജയിലിന്റെ ഇരുമ്പടിക്കുള്ളിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കിടക്കുന്നു, മറുഭാഗത്തൊരു വൃദ്ധനായ സ്വാമി ആ മനുഷ്യൻ വെള്ളമെടുക്കാൻ പാടുപെടുന്നത് കണ്ടപ്പോ, അയാള് തറയിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ, കലീമെന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്ത് സഹായമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്ത് സേവനമാണ് ചെയ്യേണ്ടത്? സ്വാമി അസിമാനന്ദ എന്ന് പറഞ്ഞ മലേഗാവിലടക്കമുള്ള സ്ഫോടന പരമ്പരകൾക്ക് ചുക്കാൻ പിടിച്ച ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെ ശിരസ്സട്ടക ബന്ധങ്ങൾ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ച സ്വാമി അസിമാനന്ദ ചോദിച്ചു, അത്രേ നിങ്ങൾ ആരാണ്? ഞാനൊരു മുസ്ലിമാണ്, എന്റെ പേര് കലീമെന്നാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ വരുന്നത്? ആ സമയത്ത് കലീമെന്ന യുവാവ് പറഞ്ഞത്, എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വൃദ്ധന്മാരോട് കരുണ കാണിക്കണേ, അവസന്മാരെ സഹായിക്കണേ,
അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സഹാബത്തിനോട് പോലും പറഞ്ഞിട്ടുണ്ട്, കുലു ബിസ്മില്ലാ വഖുദു ഫീ സബീലില്ലാ വലാ തഖ്തുലു ശൈഖൻ കബീറ വലാ തഖ്തുലു ശൈഖൻ കബീറ വല ഇംറഅത്തൻ വലാ ജാരിയത്തൻ വലാ റാഹിബൻ ഫീ സബീലില്ലാ. യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ പോകുമ്പോ, പ്രതിരോധത്തിന് വേണ്ടി അനിവാര്യമായ ചെറുത്തിനിൽപ്പ് ആവശ്യമായി വരുമ്പോ, അങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴും യുദ്ധം ഉണ്ടാകരുത്, ശത്രുവിനെ കണ്ടുമുട്ടരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം യുദ്ധത്തിന് പോകാൻ. അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യാൻ കൊതിയായിട്ട് ഏറ്റെടുത്തില്ല. സഹാബത്ത് വാളും പിടിച്ചു നിൽക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ശത്രുവിനെ കാണാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണേ, യുദ്ധം ഒഴിവാകണേ എന്ന് പ്രാർത്ഥിക്കണേ. അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ വൃദ്ധന്മാരെ കൊല്ലരുത്, സ്ത്രീകളെ കൊല്ലരുത്, അപലകളെ മർദ്ദിക്കരുത് എന്ന് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട വൃദ്ധന്മാരോട് കരുണ കാണിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വെള്ളമെടുത്തു തരാം, നിങ്ങളുടെ മുറി ഞാൻ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് കലീം എന്ന ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ സ്വാമി അസിമാനന്ദ ചോദിച്ചു, അത്ര ചെറുപ്പക്കാരാ, ഇത്രയും കരുണയുള്ള നീ, ഇത്രയും കാരുണ്യമുള്ള നീ, എന്ത് ചെയ്തിട്ടാണ് നിന്നെ ജയിലിൽ അടക്കപ്പെട്ടത്? ആരെയാണ് നീ കൊന്നത്? ഏത് കൊലപാതകത്തിനാണ് നീ കൂട്ടാളിയായത്? ഇത്ര കരുണ കാണിക്കുന്ന എന്നോട് പോലും കരുണ കാണിക്കുന്ന നിനക്ക് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യം ചെയ്യാൻ കഴിഞ്ഞത്? കലീമ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല ഞാൻ കൊന്നിട്ടില്ല, ഇല്ല ഞാൻ വധിച്ചിട്ടില്ല, ഒരാളെ പോലും ഞാൻ നുള്ളി നോവിച്ചിട്ടില്ല, ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. എന്റെ നാട്ടിലൊരു സ്ഫോടനം നടന്നു, അവിടെ കുറെ പേര്, ആദ്യം 3 പേര് മരിച്ചു, പിന്നെ 30 പേര് മരിച്ചു. രാത്രിയിൽ കടന്നു വന്ന കാപാലികന്മാരായ നിയമപാലകർ എന്റെ പെങ്ങളുടെ മുമ്പിൽ നിന്ന്, എന്റെ വൃദ്ധയായ ഉമ്മയുടെ മുമ്പിൽ നിന്ന് എന്നെ കള്ള കേസിൽ കുടുക്കി ഇവിടെ അടക്കിയതാണ്. സ്വാമി അസിമാനന്ദ പറഞ്ഞു, ഞാനൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, നിന്നെ ഞാൻ കുറ്റവിമുക്തനാക്കാം. എവിടെയാണ് സ്ഫോടനം നടന്നത്? നിന്റെ നാടെവിടെയാണ്? കലീമ് പറഞ്ഞു, എന്റെ നാട് മലേഗാവിലാണെന്ന് പറഞ്ഞപ്പോ ഞിടുങ്ങിപ്പോയ സ്വാമി അസിമാനന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കലീമയെ ആ സ്ഫോടനം നടത്തിയത് ഞാനാണെന്ന്, ഞാനാണ് താൻ ചെയ്ത ഒരു പാതകത്തിന് ഒരു നിരപരാധി നീണ്ട വർഷങ്ങളോളം കരിങ്കൽ ഭിത്തികളുടെ തുറുങ്കിന്റെ ഉള്ളില് അടക്കപ്പെടുമെന്ന് തോന്നിയപ്പോ സ്വാമി അസിമാനന്ദയുടെ കുറ്റസമ്മതം വന്നത് അവിടെയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുള്ള ഒരു മുസ്ലിമായി നീ മാറിയപ്പോ, ഖുർആൻ പഠിക്കുന്ന ഒരു മുസ്ലിമായി മാറിയപ്പോ, എതിരാളിയുടെ മനസ്സിനെ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞപ്പോ, ലോകത്തിനെ പഠിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞപ്പോ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കാൻ നീ തയ്യാറാകണം. അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിക്കണം, പ്രവാചകന്റെ ജീവിതം പഠിക്കണം, ഖുർആന്റെ സത്യാവനങ്ങൾ പഠിക്കണം. അതിന് മക്കത്തുൽ മുക്കറമായ ഇസ്ലാമിക് ലൈബ്രറിയിലോട്ട് കടന്നു വരണം, അറിവിന്റെ വാതായനങ്ങൾ തുറക്കണം, വായനയുടെ ലോകം തുറക്കണം. ആ ലോകത്തിലൂടെ നീ നന്മയുടെ അറിവുകൾ കണ്ടെത്തണം. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, നീ നിസ്സാരക്കാരനല്ല, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹു നിനക്ക് വേണ്ടി സൂര്യനെ പോലും മാറ്റിത്തന്നാൽ നിന്റെ ജീവിതത്തിന്റെ കർമ്മപഥങ്ങളിലോട്ട് കടന്നു ചെല്ലണേ, കർമ്മപഥങ്ങളിലോട്ട് കടന്നു ചെല്ലണേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ കാണാപാഠങ്ങൾ, കാലഘട്ടത്തിന്റെ കാലച്ചകൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരണീയമെന്ന് കാലിശ്വലോകത്തിന്റെ കാപാലികരുടെ കാതിൽ പറഞ്ഞ കാലം കാത്തിരുന്ന ക്രാന്ത ദാർശനികനായ കാര്യദർശി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിക്കണം, ലോകത്തോട്ട് പറഞ്ഞു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സഹോദരങ്ങളെ, ആ വടിയിലേക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിയണം. എന്റെ പൊന്നു പെങ്ങളെ, ജീവിതം മുഴുവനും മംഗളത്തിന്റെയും മനോരമയുടെയും മാപ്രസിദ്ധീകരണങ്ങളെയും നടുവിൽ തളച്ചിടരുത്. കാരണം നാളെ പരലോകത്തല്ലേ നമ്മൾ കടന്നു ചെല്ലുന്നത്. അവിടെയും ഒരു വായനയുണ്ട്. ഇക്ര എന്ന് പറയുന്നത്, ഖുർആൻ പറയുന്നത് 2 സ്ഥലത്താണ്. ഒന്ന്, നീ ഇവിടെ വായിക്കണം ഖുർആൻ, ഇല്ലെങ്കിൽ നാളെ പൊന്നു മോളെ നീ വായിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ മുമ്പിലോട്ട് നമുക്ക് ചെല്ലേണ്ടതില്ലേ? പരലോകത്തെ നമുക്ക് കടന്നു ചെല്ലേണ്ടതില്ലേ? സുഹൃത്തുക്കളെ, പതയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോള. ഒരു ചാൾ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, താടച്ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ മലക്കുകളിൽ നന്മ തിന്മകളിലെ കിതാബ് നമ്മുടെ കയ്യിലോട്ട് തരും. എന്നിട്ട് പറയും, ഇഖ്റ കിതാബ, വായിക്കടാ നിന്റെ കിതാബ്. രണ്ടാമത്തെ വായന പരലോകത്താണ്.
ഇവിടെ നീ നല്ലത് വായിച്ചില്ലെങ്കിൽ അല്ലാഹു നാളെ നിന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നുണ്ട്. ആ കിതാബ് നിന്റെ കയ്യിലേക്ക് തരും. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നതായി ഖുർആൻ പറയുന്നു, ഇഖ്റഉൽ കിതാബ, വായിക്കടാ നിന്റെ കിതാബ്. കഫാ ബിനഫ്സികല് യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ നരകത്തിൽ വിടാൻ ഈ ഒരൊറ്റ വായന മതി. ഖുർആൻ അപ്പൊ വായന ഇവിടെ മാത്രമാണോ? ഇവിടെ നല്ലത് വായിച്ചില്ലെങ്കിൽ അള്ളാഹു നാളെ നന്മയും തിന്മയും എഴുതിയ കിതാബ് കയ്യിൽ തരും. എന്നിട്ട് പറയും വായിക്കടാ, വായിക്കടി. അപ്പൊ ഇങ്ങനെ തുറക്കും. പ്രായപൂർത്തിയായ അന്ന് മുതൽ മരിക്കുന്നവരെ ചെയ്തതെല്ലാം എഴുതി വെച്ചിരിക്കും. അതങ്ങ് വായിക്കാൻ തുടങ്ങും. വായിച്ചു കഴിയുമ്പോൾ ഒരു വെപ്രാളമാണ്. وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ يَقُولُونَ يَا وَيْلَتَنَا مَا لِهَذَا الْكِتَابِ لَا يُغَادِرُ صَغِيرَةً وَلَا كَبِيرَةً إِلَّا أَحْصَاهَا വവുനിയൽ കിതാബ്. വായിക്കാനുള്ള കിതാബ് പരലോകത്ത് ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കും. ഇവിടെ ഇരുന്ന് ചാറിയിരുന്ന് മാ പ്രസിദ്ധീകരണം വായിച്ചതുപോലെ പെങ്ങളെ അവിടെ ഇരുന്ന് വായിക്കാൻ അള്ളാഹു കിതാബ് കയ്യിൽ തരും. അത് വായിക്കാൻ തുടങ്ങുമ്പോൾ വായിക്കുന്നവൻ പറയും, മാലിഹാദൽ കിതാബ്, ഇത് എന്തോ ഒരു കിതാബാ തമ്പുരാനെ, ലാ യുഗാദിർ സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാ അഹ്സാ, ഒരു ചെറിയ തെറ്റ് പോലും രേഖപ്പെടുത്താടെ വിട്ടിട്ടില്ലല്ലോ അല്ലാ. വായിച്ചാ വെപ്രാളം പടച്ചോനെ, ലായുഗാദിർ സഗീറത്തം വലാ കബീറത്തൻ ഇല്ലാഹു സാഹ, പടച്ചവനെ ഒരു ചെറിയ തെറ്റ് പോലും രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ അല്ലാഹുവേ. ഈ വായിച്ച സർവ തോന്നിയാസവും അല്ലാഹു എഴുതി വെക്കും. എന്നിട്ട് നിന്നെ കൊണ്ട് വായിപ്പിക്കും. പൊന്നു മോളെ, നിന്നിട്ട് വായിക്കണ്ടേ, നിന്നിട്ട് വായിക്കണ്ടേ, അള്ളാടെ മുമ്പിൽ തല കുനിച്ച് നിന്നിട്ട് വായിക്കണ്ടേ, പരലോകത്ത് എങ്ങനെയാ നിക്കണേ? ഒലൗതറായിദിൽ മുജിരിമൂനനാകി സൂറൂസിഹിം ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ മുമ്പിൽ ഒലൗതറായിദിൽ മുജിരിമൂന നാകി സൂറൂസിഹിം ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അള്ളാഹിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നേരെ നോക്കാൻ ധൈര്യമില്ല അള്ളാടെ മുമ്പിൽ, ഇങ്ങനെ നിന്നിട്ട് പറയും, അള്ളാഹുവേ റബ്ബന അബ്സിർന വസമീന ഫർജിന നഅമൽ സാലിഹൻ ഇന്ന മൂക്കിനൂൻ, തല കുനിച്ച് പറയും, അള്ളാഹുവേ റബ്ബന, ഞങ്ങളുടെ അള്ളാഹുവേ, അബ്സിർന, ഞങ്ങളെല്ലാം കണ്ടു അള്ളാഹുവേ, നരകവും കണ്ടു സ്വർഗവും കണ്ടു അള്ളാഹുവേ, വസമീന, അവിടുത്തെ തേളുകളുടെ അട്ടഹാസമൊക്കെ കാതി കേട്ടു അള്ളാഹുവേ, ഇതൊക്കെ കള്ളാന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ്, ഫർജിന അള്ളാഹുവേ, ഞങ്ങൾ ഒന്നുകൂടി വേളാവൂരിലേക്ക് വിട്ടാല് നഅമൽ സാലിഹ, ഞങ്ങൾ നല്ല കാര്യമൊക്കെ ചെയ്ത് ജീവിച്ചോളാം. ഞാൻ പറഞ്ഞല്ല സൂറത്തു സജദ, സൂറത്തു സജദ, അങ്ങോട്ട് വിട്ടാൽ ഞങ്ങൾ ഇനി നല്ല കാര്യം ചെയ്തോളാം അള്ളാഹുവേ, ഇനി ലൈബ്രറിയിൽ പോയി എല്ലാം എടുത്ത് വായിച്ചോളാം, ഇനി മംഗളം വായിക്കൂല അള്ളാഹുവേ. പടച്ചോനെ, അള്ളാഹ്ക്ക് നമ്മൾ ഒട്ടും വിശ്വാസമില്ല, കാരണം നമ്മൾ എല്ലാ വാഗ്ദാനവും ലംഘിച്ചവരാ. പടച്ചോനെ, നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇന്നാ മൂക്കിനു, ഞങ്ങൾക്ക് നല്ല ഉറപ്പാ അള്ളാഹുവേ, ഞങ്ങളിത് മാറ്റൂല. അള്ളാ പറയും, പോടാ മരകത്തിലേക്ക്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുടെ മുമ്പിൽ തല പൊന്തിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഞാൻ പറഞ്ഞുതരാൻ ചെയ്യൂ, രണ്ട് കാര്യം ചെയ്ത് അള്ളാഹുടെ മുമ്പിൽ പരലോകത്ത് തല പൊന്തിച്ചിരിക്കുക. ഇത്രയും പേര് ഇൻഷാല്ലാ പറഞ്ഞ ഇത് വിളിതന്ത്ര ഇൻഷാല്ലാ രണ്ട് സൈസുണ്ട്. ഞാൻ പറഞ്ഞല്ല ഖുർആൻ, ഒന്ന് ഇൻഷാല്ലാ ഇസ്രായേലി, മറ്റൊന്ന് ഇൻഷാല്ലാ ഇസ്മായിലി. ഒന്ന് ബനു ഇസ്രായേലി പറഞ്ഞ ഇൻഷാല്ലാ, മൂസാ നബി നല്ല മഞ്ഞ കളറുള്ള പശുവിനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം പിന്നെ ബനു ഇസ്രായേൽ പറഞ്ഞു, ആ പിന്നെ ഇൻഷാല്ലാഹുല മുത്തദൂൻ കിട്ടിയാ ഇൻഷാല്ലാ കൊണ്ടുവരാം. സൂറത്തുൽ ബക്കറ, അതാണ് ഇൻഷാല്ലാ ഇസ്രായേലി, ബനു ഇസ്രായേൽ പറഞ്ഞു ഇൻഷാല്ലാ. വേറൊന്നുണ്ട് ഇൻഷാല്ലാ ഇസ്മായിലി, ഖുർആൻ സൂറത്ത് സാഫാത്ത്. ഇസ്മായിൽ നബി തന്റെ പിതാവായ ഇബ്രാഹിം നബി കഴുത്തിറക്കാൻ നേരത്ത് പോയി, സത്തജിദുനി ഇൻഷാല്ലാഹു മിനസ് സാബിരീൻ, ഇൻഷാല്ലാ വാപ്പ ധൈര്യമായിട്ട് കഴുത്തറുത്ത് നമ്മൾ സ്വർഗത്തിലാണ്. ഇതിലേതാ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? ഇസ്രായേലിയാണോ ഇസ്മായിലിയാണോ? ഇസ്മായിലി ഉറപ്പാണല്ല. രണ്ട് കാര്യം പറയും, ഇൻഷാല്ലാ ചെയ്യൂലേ? നാളെ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ തല കുനിച്ചു നിൽക്കുമ്പോ അല്ല പറയും, ഏയ് തല പൊന്തിച്ചു വെച്ചു, ആര് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമാ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ, എല്ലാവരും പാതിരാത്രിയിൽ തണുപ്പിന്റെ കരിമ്പടത്തിന്റെ പുറകിൽ കിടന്നുറങ്ങിയപ്പോ ആ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചവർ, തഹജ്ജുദ് നിസ്കരിച്ചവരെല്ലാം തലപൊന്തിച്ച് നിൽക്കുക,
അള്ളാഹു നൽകിയതിൽ നിന്ന് സദക്ക ചെയ്തവരും തലപൊന്തിച്ച് നിൽക്കുക. അള്ളാഹുവേ, നിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ചവരാണ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തൊരു തലപൊന്തിച്ച്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന്. രണ്ടാമത് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ തലപൊന്തിച്ചിരിക്കും. അതാരാ? നാളെ പരലോകത്ത് അള്ളാടെ മുമ്പിൽ തല പൊന്തിച്ച് നിൽക്കും. നമ്മൾ ഈ ഭൂമിയിൽ ദുനിയാവിൽ അവരെ നമ്മൾ ഏറ്റവും താത്തിയിട്ടിരിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മുഅദ്ദിനൂന, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻമാർ, അള്ളാഹുവിന്റെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന മുഅദ്ദിൻമാർ, അത്വലന്നാസി അഗനാകൻ യൗമൽ ഖിയാമാ, നാളെ പരലോകത്തവരെ തലപൊന്തിച്ച് നിൽക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ജിഹാദിന്റെ പടനിലങ്ങളിൽ ഈ ഉമറിന് ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പള്ളിയിലെ മുഅദ്ദിൻ ജോലി ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. നമുക്കാണെങ്കിലോ എല്ലാരും ഏറ്റവും താഴ്ന്ന ശമ്പളവും മുക്രിക്ക, എല്ലാരും താഴ്ത്തി കാണുന്ന മുഅദ്ദിനെയാണ്. ആ പാവപ്പെട്ടവൻ ഇൻഷാല്ലാ നാളെ ഒരു സ്വർഗത്തിൽ പരലോകത്ത് തലപൊന്തിച്ച് നോക്കും. അപ്പൊ എപ്പോഴേലും ബാങ്ക് വിളിക്കാനൊരു അവസരം കിട്ടിയാൽ കളയരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ലത് ചെയ്യുക, നല്ലത് പഠിക്കുക, നല്ലത് വായിക്കുക, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ തീർച്ച മറുപടി പറയേണ്ടി വരും.